മദ്രാസ് രാഷ്ട്രീയ നേതാക്കളെ ബോംബ് വെച്ചു പോകുന്ന തീവ്രവാദികളിൽ നാലുപേർ ദേവാരണ്യത്തേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങിയതായി ഇൻഫർമേഷൻ ഉണ്ട്. റൂം നമ്പർ 106 ഏതാണ്? യു പ്ലീസ് ഗോ സ്ട്രൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡൗൺ. ഓക്കെ കം ഓൺ. തടാകത്തിൽ ചാടിയതായിരുന്നല്ലേ? യെസ് സർ. സൂയിസൈഡ് അറ്റംപ്റ്റ്. ഞങ്ങൾ അഞ്ചാറ് പേര് ശരിക്കും അറ്റാക്ക് ചെയ്തിട്ട് അയാൾ കീഴടങ്ങിയത്. സൈനൈഡ് ഉണ്ടായിരുന്നു? കണ്ടില്ല. ഒരു ബാഗുണ്ട്. ബാഗിൽ ബോംബ് പറ്റോ? ഉണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമാക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരൂ. ബി കെയർഫുൾ സർ. ഉനക്ക് അന്ത കൊലയാളി ഗ്രൂപ്പോട് സംബന്ധം എടുക്കില്ല? എനിക്കൊരു കൊലയാളി ഗ്രൂപ്പുമായിട്ട് സംബന്ധമില്ല. ഓഹോ, നീ മലയാളിയാണല്ലേ? പക്ഷെ കൊലയാളിയല്ല സർ. ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഉദാഹരണം ഇല്ല. ഉദാഹരണമില്ല, ഉദാഹരണമില്ല. എന്താടാ ബാഗിൽ? നിന്നോടാ ചോദിച്ചു? ബോംബ്, ബോംബ്. ഇനി ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ എന്റെ അമ്മയോ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ? അയ്യോ, എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. ബി എ സർട്ടിഫിക്കറ്റാ. കാലം കുറെ ആയതുകൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവെ ഇന്ത്യൻസിന്റെ ഒരു അവസ്ഥ ഇതാണല്ലോ. താൻ എന്തിനാണ് ഈ ആത്മഹത്യ ശ്രമം നടത്തിയത്? ഓ, സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചാടിയെന്ന് വിചാരിക്കാം. ഇടയ്ക്കൊന്ന് കയറി വന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി, പിന്നെയും കയറി വന്ന് വിശ്രമിച്ചിട്ട് അങ്ങനെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യൂ. പിന്നെ നീ എന്തിനാണ് ലേക്ക് ചാടിയത്? പറയാം പറയാം. ലേക്കിന്റെ അവിടെ കൂടെ ഞാൻ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടം. ഒരുത്തന്റെ വാച്ച് വെള്ളത്തിൽ പോയി എന്ന് കേട്ടു. ഒന്നിറങ്ങി തപ്പിക്കൂടെ എന്ന് എന്റെ ആത്മാർത്ഥം കൊണ്ട് ചോദിച്ചു. അപ്പോഴത്തെ ഇടപെട്ടു. എന്ത് ഇടപെട്ടു? അവൻ പറയാ വാച്ച് കിട്ടത്തില്ല, ഭയങ്കര തണുപ്പാണ്, ലോകത്ത് ആർക്കും ഇറങ്ങാനൊക്കൂല എന്നൊക്കെ. പൊതുവെ നമ്മൾ ഇന്ത്യൻസ് വാശിക്കാരാണല്ലോ. ബെറ്റുണ്ടോ എന്ന് ചോദിക്കുന്നു, അവൻ പറഞ്ഞു 500 രൂപ. ഡ്രസ് അയച്ചു വെക്കുന്നു, ചാടുന്നു. കിട്ടിയ 500 രൂപ അല്ലേ സാർ? പൊതുവെ നമ്മൾ ഇന്ത്യൻസ് കാശിന്റെ അത്യാവശ്യക്കാരായു. ഇറങ്ങി പോടാ. ഇൻസ്പെക്ടർ സാറേ, ഇത് കൈയുടെ കരുത്തല്ല. മേലാലി പരിസരത്ത് കണ്ടു. പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. അടുത്ത ഷേപ്പ് മാറ്റും എന്നൊക്കെ പല സ്ഥലത്തും വെച്ച് പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടായി നാട്ട്. ഈ ഊഷ്മളമായ സ്വീകരണത്തിന് സച്ചിദാനന്ദൻ നന്ദി പറയുന്നു. വീണ്ടും സന്ധിക്കും വരെ വിടപെട്ടിക്കൊള്ളുകേൻ. വണക്കം. എന്റെ ബാഗ്. പാറും മാനം പാടി പോരും പോരും.
ஆரங்கிலிருந்து நோக்கட்டேன்.
ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവണ്ട നത്തിങ് സീരിയസ് അല്പം വെള്ളം കുടിച്ചു തറച്ച മാറിയാൽ വീട്ടിൽ പോകാം പോണം അവരുടെ പിറന്നാളായിരുന്നു അവരൊറ്റ കാരണം കൊണ്ടാ അവർ നിർബന്ധിച്ചപ്പോ ഒന്ന് പുറത്തു വിട്ടത് ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്റെ കുഞ്ഞിനുള്ളിൽ സംഭവിച്ചാലുണ്ടല്ലോ ഒന്നും സംഭവിക്കില്ല ഞാനല്ലേ പറയുന്നത് ആ ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ അല്പം വിശ്രമിക്കട്ടെ കുഞ്ഞിനെങ്ങനുണ്ട് താനാരാ കുഞ്ഞിന് വെള്ളത്തീർപ്പ് ഇയാള പുല്ലേ കിട്ടാൻ നിൽക്കാവും എന്തെങ്കിലും കൊടുത്ത് വിടണമായി എന്താ കൊടുക്കേണ്ടത് അമ്പഴേക്കാര് ചായത്തോട്ടം എക്സ്ക്യൂസ് മീ ബ്രദർ യുവർ ഗുഡ് നെയിം പ്ലീസ് സോറി പേര് ചോദിച്ച എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ക്യാഷ് ഡീലിംഗ്സിൽ ഞങ്ങൾ വൗച്ചർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് മുങ്ങൽ വിദഗ്ധനാണല്ലേ അതെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ പോലുള്ളവരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ പലപ്പോഴും അതിവിദഗ്ധമായി മുങ്ങിയിട്ടുണ്ട് നാരായണ ഓ അയാളെ പരിസരത്ത് എവിടെയെങ്കിലും കാണും താൻ 100 രൂപ കൊടുത്തിട്ട് ഈ വൗച്ചർ ഒപ്പിട്ട് മേടിക്കും സൈക്കിൾ എടുത്തിട്ട് പോടോ ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ക്യാർ ഈ ഇടയും കൂടി 1.67 ഹലോ ക്കളവന് തന്നെ കൊണ്ടുപോയി എന്റെ വകയായിട്ട് വെച്ചോളാം പറ നന്നാവട്ടെ വേലൂർ പ്രഭാകരൻ മുതലാളി നല്ല സ്ത്രീല നിങ്ങളുടെ 100 രൂപ കിട്ടിയിട്ട് വേണ്ട ഇങ്ങനെ എന്ന അയാളുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട സച്ചിദാനന്ദനും അപ്പൊ മാഷെ അവിടെ നിന്ന് എന്തോ എനിക്ക് പിന്നെ മാഷ ഒരു കാര്യം ചെയ്തു ഈ വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തന്നാ മതി കാശ് ഞാൻ എടുത്തോളാം ഒപ്പിട്ടേരാ വൗച്ചർ ഒപ്പിട്ടോ എന്തിനിപ്പോ രണ്ടാമത്തെ നിലക്ക് ഇത് നിന്നെ പോലുള്ളവന് ചോറ് തരുന്ന നിന്റെ മുതലാളിക്ക് നിർത്തി ഞാൻ നിർത്തി രാവിലെ പേപ്പറിലുണ്ടായിരുന്നു വായിച്ചില്ലേ ഇക്കാലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായിട്ട് സ്വന്തം തലയെ തന്നെ വന്ന് വീഴും ഉദാഹരണത്തിന് അണ്ണൻ ബൂമറാങ് ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലേ വെരി ഗുഡ് ആഹാരം തേടി അലയാനല്ലാതെ അറിവ് സമ്പാദിക്കാനുള്ള ഭാഗ്യം നമ്മൾ ഇന്ത്യൻസിനില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല എന്നാ ദൂരെ ദൂരെ ഓസ്ട്രേലിയ എന്നൊരു രാജ്യത്ത് ബൂമറാങ് എന്നൊരു സ്ക്രാപ്പുണ്ട് അത് അങ്ങോട്ട് എറിഞ്ഞാൽ എറിയുന്നതിന്റെ അടുത്ത് തന്നെ തിരിച്ചു വരും നിർത്തി പര സഹായം നിർത്തി നാറികളുടെ നാട്ടിൽ പര നാറിയായി തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു എന്ത് പറ്റി നാട്ടുകാരാ എന്റെ ചേട്ടാ വെള്ളത്തിൽ വീണ് ചാവാൻ പോയ കൊച്ചിനെ രക്ഷിച്ച് ഞാൻ ആശുപത്രിയിൽ എത്തിച്ചു ആ കൊച്ചിനൊന്നും വരുത്തരുതെന്ന് ദൈവത്തോട് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ കയറി വന്നൊരു കിളവൻ കഴിവേറി എനിക്ക് കൂലി നിശ്ചയിച്ചു 50 ഏക്കർ അവന്റെ ചായത്തോട്ടം ഓ മേലൂര് പ്രഭാകര മേനോനായിരിക്കും അങ്ങേരുടെ മോടെ കുട്ടി വെള്ളത്തിൽ വീണെന്ന് കേട്ടു ഏത് മോശമല്ല എനിക്കെന്താ റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ചിറക്കുന്ന കുറെ മുദ്ര കള്ളാസല്ലേ ഉള്ളൂ ദൈവമൊന്നും അല്ലല്ലോ അപ്പൊ തന്നെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോരണ്ടേ പറയും ഫേസ് നോക്കി തന്നെ പറയും ഏത് തമ്പുരാനടുത്ത് ഞാൻ പറയും ചില്ല് വേണതിരിക്കുന്ന പുല്ല് നന്ദിയില്ലാത്ത മേനോനെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വരാൻ സച്ചിദാനന്ദൻ പഠിപ്പിക്കാം പൗരധർമ്മം
എനിക്ക് 50 ഏക്കർ ചായത്തോട്ടല്ലേ, പിന്നെ ഞാനിവിടെ ചായക്കട തുടങ്ങാൻ വന്നതല്ലേ. കമാൻ ഓൾഡ് മാൻ, എങ്ങനെയും കാശുണ്ടാക്കാവുന്ന ഒരു സോഷ്യൽ സെറ്റപ്പ് ഉണ്ട് ഈ രാജ്യത്ത്. പറ്റിച്ചിട്ടുണ്ടാവും, കംപ്ലീറ്റ് ഇന്ത്യൻസിനെ പറ്റിച്ചിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇത്ര സമ്പാദിക്കാന്? രാവിലെ ചിന്നുമോള വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചവനെ, ഇപ്പൊ അവൻ മൂക്കറ്റം വെള്ളത്തില. ഞാൻ പോയി. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇന്ത്യ എന്റെ രാജ്യമാണ്. ഞാൻ എന്റെ രാജ്യത്തെ കണ്ണിൽ കണ്ടവരെയൊക്കെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ വില മനസാക്ഷി ഇല്ലാത്തവർക്ക് മനസ്സിലാവില്ല. മനുഷ്യനെ സ്നേഹിച്ച കുറ്റത്തിന് ഈ സത്യനാരായണന്റെ മൂക്കിൽ എത്തുമെങ്കിൽ വന്ന് ചെത്താൻ പറഞ്ഞ തമ്പുരാനോട്. തനിക്കിപ്പോ എന്താ വേണ്ടത്? ഇന്ത്യയെ സ്നേഹിക്കാൻ ഇറങ്ങിയിരിക്കാൻ നഷ്ടപാതിരാക്കി കള്ളും കുടിച്ച് നാല് കാലം മേലെ. വൗച്ചറെ മണിയടി ചെന്ന് വിളിച്ചോണ്ട് വേണോ തന്ത ഇതേതാണ് കത്തി എന്നറിയണക്ക്? അസ്തര് മലപ്പുറം. അള്ളാണ് തടി കേടാക്കണ്ടെങ്കിൽ സ്ഥലം വിട്ടോ. പോടാ പോടാ. ഇനി മകൾ എന്നെ കണ്ടുപോയാൽ തന്റെ കുത്താമ വെട്ടി നമ്മൾ കൈ തരും. എന്താ പറഞ്ഞ? നാരായണനോടാണല്ലേ മേലോ നെറ്റിൽ നിന്ന പട്ടി കഴുത. അങ്ങനെ മജയിക്കാൻ സാധിച്ചു. അവിടെ മുങ്ങി ഇവിടെ പൊങ്ങി. എന്താ തോന്നില്ലേ? പോകുന്ന മറ്റു കാണുന്നു. എനിക്ക് പ്രജകളോടൊന്നും പറയാനില്ല. പറയാനുള്ളത് മേലോ തമ്പുരാനോടാ. വിവരം വിളമ്പാ നിന്നെ ആരെയും കൂടി വിളിച്ചില്ല. വിവരദോഷികൾ വന്ന് വിളിച്ചിട്ടല്ല, കാലാകാലങ്ങളിൽ വിവരമുള്ളവർ വന്ന് വല്ലതും പറഞ്ഞിട്ട് പോന്ന്. അപ്പോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ അങ്ങോട്ട് പോവാം. ആ വെള്ളത്തിൽ കിടന്ന് ഈ കൊച്ചിന്റെ കാറ്റ് പോയിരുന്നെങ്കിൽ ഈ ലോകത്തിലെ സകല ചായത്തോട്ടങ്ങളും വിറ്റ് കിട്ടുന്ന പണം പ്രതിഫലമായി കൊടുത്താലും പോയ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നോ? മനുഷ്യന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടപ്പോ ആവിഷ്കരിച്ചൊരു സമ്പ്രദായമാണ് മഹനവനെ ഈ കാറ്റ്. സമ്പാദിക്കേ, പൊതുവിരുവോളം സമ്പാദിക്കേ. ഒടുവിൽ ഒരിക്കൽ ഒടയ തമ്പുരാൻ മേലോട്ട് വിളിക്കുമ്പോ കംപ്ലീറ്റ് കൊണ്ടുപോയിക്കോണം. ഒന്നും ഇവിടെ ഇട്ടേച്ചു പോകരുത്. പോയവരാരും കൊണ്ടുപോയിട്ടില്ല. പിന്നെ അത്രയും വലിപ്പത്തിൽ കിടക്ക ഭൂമി എന്നെ പോലുള്ളവൻ അലയാൻ. ഇത്രയും പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലായിരുന്നു. ഗുഡ് നൈറ്റ്. എന്താണോ വായ പൊളിച്ച് നിൽക്കുന്നേ? പോലീസിനെ വിളിക്കടോ. അതിനവൻ പോയില്ലേ? അവനെങ്ങനെ വിളിക്കൂടാ?
ലൈറ്റ് അണക്കണ. പിന്നെ പോലീസാ? ഓടരുത്, ഒന്നും ചെയ്യില്ല, അവിടെ നിൽക്കാൻ. എന്നേ ഇവിടുത്തെ കളക്ടറായി നിയമിച്ചെന്നുള്ള സന്തോഷം വാർത്ത അറിയിക്കാനല്ലേ? ഒന്നും ചെയ്യൂലെന്ന് നമുക്കറിയാം. കൈ കിട്ടിയ നല്ല ബെസ്റ്റ് ഉണ്ട്. എന്താ പറഞ്ഞു? നല്ല ഉന്നം അല്ലേ? അങ്ങോട്ട് നീങ്ങി കിട. ഞങ്ങൾ വിളിക്കൂ. അയ്യോ, കസ്റ്റഡിയിൽ എടുത്തിട്ട് പിന്നെ എടുത്തിരുന്ന് വെച്ചോളൂ. പേടിക്കണ്ട, എങ്കി ഞങ്ങൾ ഇറങ്ങട്ടെ. ഇറങ്ങിയോ? എന്റെ കാള് വീണ്ടും പകരം വരുന്നോട്. ഇന്ന് ഒരു എതിർത്ത് വാക്ക് ഒരാളും പറഞ്ഞിട്ടു. നീ പറഞ്ഞു. അല്ല, നിങ്ങൾ ആരാണ് വിചാരം? അല്ല ആരാ, എനിക്ക് മനസ്സിലാഞ്ഞിട്ട് ചോദിക്കാൻ. ഒരു മനുഷ്യനെന്ന് കേൾക്കോളൂ. മനുഷ്യൻ മനനം ചെയ്യാൻ കഴിവുള്ളവനാ മനുഷ്യൻ. അവന് മനസ്സുണ്ടാകും, മനസ്സാക്ഷി ഉണ്ടാവും. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ എങ്ങനെ മനുഷ്യനാകുന്നത്? താൻ ഒരുപാട് പഠിച്ചതാണ്. ഓർമ്മ വെച്ച കാലം മുതല് പഠിക്കുക. ഇപ്പോഴും അതെ. എവിടെയാ എന്റെ വീട്? ഓഹോ, ഇനിയിപ്പൊ കുടുംബം പേരോടൊപ്പം ഇത് നശിപ്പിക്കാനായിരിക്കും. എങ്കിലേ എനിക്കങ്ങനൊന്നില്ല. വീടും കുടുംബവും ഇല്ലെങ്കിൽ പിന്നെ നീ ആരാ? ആ, നേരത്തെ ഇവിടെ വന്ന് വിളിച്ചു പറഞ്ഞതൊക്കെ നേരാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരുത്തൻ താങ്കളുടെ വിശ്വരൂപം കാണിച്ച് ഭയപ്പെടുത്തി മാപ്പ് പറയിക്കാനാണെങ്കിൽ, മാപ്പ് എന്നൊരു വാക്ക് ഈ സച്ചിദാനന്ദന്റെ നിഘണ്ടുവിലില്ല. ശിക്ഷകൾ വല്ലതും ബാക്കിയുണ്ടെങ്കിലാവാം. രക്ഷിക്കാനല്ലോ, ശിക്ഷിക്കാനല്ലേ ഭൂഗോളം വിരൽ തുമ്പിലിട്ട് കറക്കുന്ന തമ്പുരാക്കന്മാരൊക്കെ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ആ വാക്ക് പറഞ്ഞില്ലേ കുട്ടി? ഇല്ലേ, എങ്കിൽ ഞാൻ പൊയ്ക്കോട്ടെ. ഈ കാഴ്ച ബംഗ്ലാവിലെ കൗതുകങ്ങൾ കണ്ടു നിൽക്കാൻ എനിക്ക് നേരമില്ല. ഇനി എന്റെ അനുവാദം കൂടാതെ നീ പടി കടക്കില്ല. നീ ഇന്ന് വെള്ളത്തിൽ നിന്ന് ഊരിയെടുത്തത് എന്റെ ജീവനായി. ഇന്ന് എന്റെ ചിന്നുമുകളുടെ അതാം പറഞ്ഞതായി. ഈശ്വരൻ നിന്നെ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ വീടിന്റെ വിളക്കേ അണഞ്ഞു പോകുമായിരുന്നു. മാപ്പെന്നൊരു വാക്ക് എന്റെ നിഘണ്ടുവിലുണ്ട്. ആശുപത്രിയിൽ അപ്പോഴത്തെ ഒരു വികാരത്തിന് എനിക്ക് പറ്റിപ്പോയിരുത്ത. ഈശ്വരനോടല്ല, മനുഷ്യന് മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും അർത്ഥമുള്ള ഒരു വാക്കാണ് മാപ്പ്. നിന്നോട് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഈ അങ്കൾ ആരാന്നറിയോ? നിനക്ക് ആരാ? ജീവൻ രക്ഷ ജംഗളം സമ്മാനായിട്ട് എന്താ വേണ്ട ചോദിക്കും. അത് ജന്മദിനാഘോഷത്തിൽ അങ്കിളല്ലേ ഇവൾക്ക് സമ്മാനം തരേണ്ടത്. Thank you.
Many, many happy returns of the day, my dear. Thank you, uncle. Sachi. நீ வலியும் கழிச்சு குட்டி சசிக்கு பட்சணம் வழங்கி கொள் இன்னைக்கு പിന്നെ ഈ പരിസര താരി ഞാൻ വല്ലാതെ ഉറങ്ങിപ്പോയി. എന്തായിരുന്നു ഇന്നലെ പുതിയ പൂരം? കുടിച്ച് ബോധം കെട്ട് കണ്ണിൽ കണ്ടവരെയൊക്കെ ബോധവൽക്കരിക്കാൻ കുറഞ്ഞതുള്ളി ജീവിതം പാഴാക്കുക അല്ലേ? ക്ഷമിക്കണം, ഒരു വാക്ക് സത്യം നിഘണ്ടു ഇല്ല എന്ന് പറഞ്ഞു. ഇന്നലെ എഴുതി ചേർത്തു. നന്നായി, വലിയ വലിയപ്പം കുളിയെല്ലാം കഴിഞ്ഞിറങ്ങിയാൽ ഇവിടെയും കഴിയാം. പോകാം. പോണം. പിന്നെ വരുന്നവരൊക്കെ നിന്നെയും ധാരാട്ടി ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഇത്രയും നേരത്തെ രാത്രി മുഴുവൻ അടിച്ച് പൂക്കുറ്റിയാകുന്ന എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. ക്രിസ്ത്യൻ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യം തന്നെ. മുട്ടുകുത്തി പാറപ്പുറത്ത് വീണായി പാറ പൊട്ടിപ്പോകുന്ന പ്രായം ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഒരിക്കലേ വരും. വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനും തനിക്ക് താനാകാനും ഓരോരുത്തർക്കും ഈശ്വരൻ ഒരു അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരമാണ് എന്നെ ഈ കൊടൈക്കനാലിൽ എത്തിച്ച്. ഓ, ഐ സീ. ഞാൻ ഒരാളെ അന്വേഷിച്ച് വന്നതാണ്. ആരാത്? മിസ്റ്റർ ആൻഡ്രൂസ്, ഗ്രീൻഫീൽഡ് ബംഗ്ലാവിലെ. ആൻഡ്രൂസിന്റെ പഴയ കാരണം? അതെ. വഴിയിൽ കയറായി കിടന്ന ആൻഡ്രൂസിന്റെ കാറ് റിപ്പയർ ചെയ്ത് കൊടുത്ത് സഹായിച്ചു. പകരം ആൻഡ്രൂസ് എനിക്ക് ജോലി വാഗ്ദാനം ചെയ്തു. കൊടൈക്കനാലിൽ വരാൻ പറഞ്ഞു. അന്വേഷിച്ച് ചെന്നപ്പോ അയാളുടെ ബംഗ്ലാവ് ആളില്ലാതെ അടഞ്ഞു കിടന്നു. അത്രയേ ഉള്ളൂ. ഞാൻ കരുതി ആൻഡ്രൂസുമായിട്ട് വളരെ കാലത്തെ പരിചയമുണ്ടെന്നും. എന്റെ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് കണ്ട് രണ്ടാമത് കാണുമ്പോഴേക്കും ഒരമ്മ പെറ്റ സഹോദരങ്ങളെ പോലെയോ ജന്മം പങ്കിട്ട കൂട്ടുകാരെ പോലെയോ ഒരടുപ്പം അറിയാതെ വളർന്നിരിക്കും. ബന്ധങ്ങൾ കൊണ്ടും സഹായം കൊണ്ടും എണ്ണിത്തീർത്തതാ ഈ കഴിഞ്ഞ കാലം അത്രയും. ഈ രക്തബന്ധത്തേക്കാൾ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് വളരുന്ന സ്നേഹബന്ധങ്ങൾക്ക് ആരോ അർത്ഥവും കൂടും. ഞാനും അതറിഞ്ഞവനാ. അല്ല, സത്യത്തിൽ ആരായി ആൻഡ്രൂ? ചന്ദന കള്ളക്കടപ്പും ആനവേട്ടയും കഞ്ചാവ് കൃഷിയും എന്ന് വേണ്ട കാശുണ്ടാക്കാൻ കന്നിച്ചോരയില്ലാത്ത എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ക്രിമിനൽ. ആൻഡ്രൂസിനെ അന്വേഷിച്ചാണ് നീ വന്നതെന്ന് ആരെങ്കിലും അറിഞ്ഞാൽ കയ്യോടെ പിടിച്ച് പോലീസിൽ. അതെന്താ? അതോ, ഒരാഴ്ച മുമ്പ് ആൻഡ്രൂസിനെ ആരോ കൊന്നു. പ്രതികളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അയാളുടെ ബംഗ്ലാവ് ഇപ്പോൾ പോലീസ് ഒബ്സർവേഷനിലാണ്. അയ്യോ, ഇനിയിപ്പോ ഞാനെന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ആവശ്യം ജോലി? അതെ.
ഡ്രൈവിംഗ് അറിയാം എനിക്ക് പിന്നെ ഞാൻ എന്റെ 17-ാമത്തെ വയസ്സ് പോലെ ബൈക്ക് ജീപ്പ് കാർ ലോറി എല്ലാം ഓടിക്കും പക്ഷെ ഒന്നിന് ലൈസൻസ് ഇല്ല അതാണ് അപ്പോ കേടെടുത്തോളും ജീവിക്കാനുള്ള ലൈസൻസ് താൻ സ്വയം എഴുതിയെടുത്തിട്ടുണ്ട് ജീവിക്കണം ജീവിതത്തിൽ ജയിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളൂ പിന്നെ ഒരു ജോലി മാത്രമാണ് എന്റെ ലക്ഷ്യമെങ്കിൽ നിനക്ക് അവിടെ നിൽക്കാം മന്ത്രി സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരാൻ പറ നാളെ ഓഡിറ്റിങ്ങിന് കൊണ്ടുപോകണ്ട അത് മന്ത്രി സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ആയിട്ടില്ല തീരമലയിലെ 3 എസ്റ്റേറ്റിലെ കണക്കുകളൊന്നും കിട്ടിയിട്ടില്ല ഫോൺ ചെയ്താലും അന്വേഷിച്ചെന്നാലും ശിവൻ കുഞ്ഞിനെ എവിടെ കാണത്തില്ല ഒന്നുകിൽ ബാംഗ്ലൂര് റേസിന് പോയിരിക്കുന്നു അല്ലെങ്കിൽ ഊട്ടിയിൽ ട്രെയിനറെ അന്വേഷിച്ച് പോയിരിക്കുന്നു അതല്ലെങ്കിൽ ഹൈദരാബാദ് റേസിന് പോയിരിക്കുന്നു സെക്കന്ദരാബാദിൽ ട്രെയിനറെ അന്വേഷിച്ച് പോയിരിക്കുന്നു ഔറംഗബാദിലെ നിർത്തുന്ന വിവരം കിട്ടുന്ന നിർത്തി അവന്റെ ഒരു കുതിരക്കട്ടൂറും ട്രെയിനറും ഹലോ ശിവമുതലാളിയല്ലേ കുതിരകളി കുറെ കൂടുന്നുണ്ട് കേട്ടോ അത് ഞാൻ വേണ്ട വേണ്ട തനി ന്യായം ബോധ്യമൊന്നും വേണ്ട ഈ യന്ത്ര സംവിധാനത്തിക്കുള്ള ബന്ധവും നിർത്തി നേരിട്ട് വീട്ടിലേക്ക് ഒന്ന് എഴുന്നള്ളിയാ ശരി വെടികൊണ്ട പന്നി പിന്നെ അടിയോളം നിന്നോടോ ഇല്ല അപ്പൊ പിന്നെ അതിവേഗത്തിലൂടി അരമുഴ നീട്ടി എറിഞ്ഞ് പിടിക്കണം മനസ്സിലാകുന്നുണ്ടോ ഓവ എന്ത് മനസ്സിലായി ആദ്യം വെടി വെക്കണം പിന്നെ അടിക്കണം അടിക്കാൻ പന്നി നിന്ന് തരില്ല അപ്പൊ ഞാൻ പന്നിയേക്കാൾ വേഗത്തിൽ ഓടണം എന്നിട്ട് എറിഞ്ഞെങ്കിലും പിടിക്കണം ഓ എന്തൊരു ബുദ്ധിമുട്ടോ അങ്ങനെ പന്നിയെ പിടിക്കാൻ പഠിച്ചു എന്തിനാണോ അതെന്തിനാണെന്ന് പറഞ്ഞില്ല ഓണത്തിൽ തൂങ്ങിത്തരാൻ ഞാൻ എന്ത് വേണം എന്റെ ഈശ്വര ഇതെന്തൊരു പരീക്ഷണായത് ശിവന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അവനെ ഒന്ന് നിയന്ത്രിച്ച് പിടിച്ചില്ലെങ്കിൽ പെര പൊളിച്ച് പന്തലിടുന്ന പോക്കാണ് ഓ വന്നല്ലോ സന്തോഷം കണ്ടവരുടെ പരസ്യം കൊടുക്കുന്നു വിചാരിക്കായിരുന്നു ആ തെളിവ് പറഞ്ഞു കിട്ടും ഞാൻ കള്ള ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു പറഞ്ഞു നിന്നെ തിരക്കാൻ കാണില്ല അതെ കുതിരയെ പരിചയിപ്പിക്കാൻ ആളെ കിട്ടിയോ അതിനാണുള്ളത് ആരോടായാലും മുഖത്ത് നോക്കി പറയുന്നു അതാണ് നിന്നെ പരിശീലിപ്പിക്കുന്ന ഒരാളെ തിരയേണ്ടി വരുമോ ഞാൻ കുതിരക്കച്ചവടം കുതിരക്കച്ചവടം കൊണ്ട് ഏതാനും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ കാപ്പിയും റബ്ബറും ഏതൊക്കെ ആയിരിക്കും നഷ്ടം ഉണ്ടാക്കുന്നത് ഇതാ ഇവന്റെ ചുമതലയുള്ള എല്ലാ എസ്റ്റേറ്റുകളുടെയും കുതിരക്കച്ചവടത്തിന്റെയും കണക്കുകൾ നാളെ കൃത്യമായി എന്നെ ഏൽപ്പിച്ചിരിക്കണം കൂടുതൽ വിളയാടോ നിലത്ത് മുട്ടും അവനവന്റെ തൊഴിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ വർത്തമാനത്തിൽ അല്പം ബഹുമാനം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ശിവൻ വിട്ടുപോയാ മതി നമ്മളാരാണാവോ പുതിയ രംഗൾ ഞാനിവിടെ പുതുതായിട്ട് ജോലിക്ക് ഡ്രിൽ മാഷാ
അല്ല ഡ്രൈവറാ എങ്കിലേ ഏൽപ്പിക്കുന്ന ജോലി മാത്രം ചെയ്താണ് ഷൈൻ ചെയ്യാനും റൊമാൻറ്റിക് ആവാനും ഒന്നും നിൽക്കല്ലേ ഊണയിരിക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞു അല്ലാതെ നമ്മളായിട്ട് ചോദിക്കുന്നതല്ല അല്ലേ ഈ മഞ്ഞ നിറം നിന്നെ പിന്നെയും സുന്ദരിയാക്കുന്നു ഐ ലൈക്ക് ഐ ലവ് ഈ സ്ഥാപനം കൊള്ളാക്കുന്ന രീതിയിലാ മൊലാളുടെ പോക്ക് രാവും പകലും കഠിനാധ്വാനം ചെയ്ത് മൂപ്പൻ ഉണ്ടാക്കിയല്ലേ എന്തെങ്കിലും ആക്കിക്കോട്ടെ നമുക്ക് കുയ്യണ്ണം അപ്പം തിന്നാ പോരെ ഈ പോക്ക് പോയ എന്റപ്പത്തിന്റെ കാര്യം കടമാണ് വന്നുകൂടിയിട്ടില്ലേ ഒരു കക്ഷി ആ എച്ചി എന്റെ കഴുത്തിലാ കയറി പിടിച്ചിരിക്കുന്നത് എന്റെ കഞ്ഞിരവും പാറ്റായിട്ട അവന്റെ വയറ്റിൽ ഞാൻ പൂഴിയിടും നോക്കിക്കോ ഞാൻ കാണിച്ചു തരാം ചെതി കെട്ടും തല മുട്ടിയടിച്ചപ്പോ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞ പോലെയാ നമസ്കാരം ചേട്ടാ നൂറായിസ പറഞ്ഞു വാക്ക് നായിനെ കിട്ടില്ല ദേശ മുന്നിലേ ചേട്ടാ വാക്ക് നായിലേക്കല്ല നാക്ക് വായിലേക്ക് ഞാൻ പറയായിരുന്നു സാറിന്റെ ആ നടപ്പും ആ തലയെടുപ്പും ഏതവനോട് സ്നേഹമായിട്ടുള്ള പിരിമാറ്റം കണ്ണും മൂക്കും സംസാരവും ചിരി എല്ലാം ഞാൻ കേട്ടു കേട്ടാ കേട്ടു എന്ത് കേട്ടാലും കേട്ടില്ലെങ്കിൽ ആർക്ക് സുഖിച്ചാലും സുഖിച്ചില്ലെങ്കിലും വന്നു പറ്റിയ സ്ഥിതിക്ക് ഈ സച്ചി ഓ അല്ല എച്ചി കുറച്ചു നാളിവിടെ കാണും ഓടിവട ഓടിവട കുഞ്ഞിരാമോ Thank you.
നാരായണ കാലം കഴിഞ്ഞു. കുഞ്ഞു വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവറില്ലേ, പുതിയ ഇറക്കുമതി. ഇനി അവനാ കേന്ദ്രത്തിനുള്ള തീരുമാന. എന്നിട്ട് അയാളെന്തേ? ഡ്രൈവറുടെ സൗകര്യത്തിന് എന്നാ കുഞ്ഞിനെ സ്കൂളിൽ കയറ്റില്ല. എത്ര മണിക്കാ ക്ലാസ്? 9:30. ഇവിടുന്ന് കിലോമീറ്റർ 14. ഇപ്പൊ സമയം എന്തായി? 9:20. കേറന്നേ, ഇനി എന്തെല്ലാം കാഴ്ച കാണാനിരിക്കുന്നത്? 9:30 ക്ലാസ്, 14 കിലോമീറ്റർ. ഇപ്പോ 9:20. അപ്പൊ 1 മിനിറ്റിൽ 1.5 കിലോമീറ്റർ പോയാൽ 10 മിനിറ്റിൽ 15 കിലോമീറ്റർ. ക്ലാസ് തുടങ്ങുന്നതിന് 1 മിനിറ്റ് മുമ്പ് ചിന്നു മോൾ സ്കൂളിൽ. നിങ്ങളോട് ഞാനൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ നീ മരണത്തിൽ നിന്ന് രക്ഷിച്ചതാ എന്റെ കുഞ്ഞിനെ, അതേ നിന്റെ കൈകൊണ്ട് തന്നെ ഒരു അപകടഭീതി ഉണ്ടാക്കാന്ന് വെച്ചാ എന്റെ ചിന്നുമോളുടെ കാലില് ഒരു മുള്ള് കൊള്ളുന്ന പോലും സഹിക്കാനുള്ള കരുത്ത് ഇന്നിരിക്കില്ല. എന്നിൽ നിന്ന് ഉത്തരവാദിത്വവും സത്യസന്ധതയും കുറെ ഏറെ പ്രതീക്ഷിച്ചാൽ തെറ്റാകൂ. ഇല്ല, എനിക്കിത് വിശ്വസിക്കാവോ? സാറിന് സത്യാനന്ദനെ വിശ്വസിക്കാം. എങ്ങാണ്ടും നിങ്ങൾ വന്നു, അങ്ങുന്നിന്റെ കരളി കസേരിട്ട് അങ്ങോട്ട് ഇരുന്നു. ഓ, നമ്മളെ സച്ചിന്റെ കാര്യല്ലേ? ആഫീസിലെ കാര്യങ്ങൾ ഇവരെ ഏൽപ്പിക്കണമെന്നാ കേട്ടെ. ആരെങ്കിലും ജീവിച്ചു പോട്ടോ, നമ്മൾ ഈ കയ്യും കാലിട്ടും വാഴുന്നത് നമ്മളെ നിലനിൽപ്പിന് വേണ്ടിട്ടല്ലേ. എത്ര വാഴിയാലും തിരിച്ചത് കിട്ടും. അല്ല, ഞാൻ കണ്ടോടത്തോളം ഓ നാളെ ഉഷാറാണ്. എന്തേ കൂരപ്പറമ്പിൽ പട്ടി കുടുങ്ങി പോലെയാ ഇപ്പോ എന്റെ അവിടുത്തെ ഒരവസ്ഥ. അങ്ങോട്ടും ഓടിച്ചും രക്ഷയില്ല, ഇങ്ങോട്ടും ഓടിച്ചും രക്ഷയില്ല. ഇങ്ങക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ ഭയം ഈ ചീച്ച. ഷുഗറും പ്രഷറൊക്കെ ജാസ്തിയാവുന്നുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ആഴ്ച 4-ാമത്തെ മാസത്തിൽ അവനവന്റെ തലയിൽ വരയ്ക്കുന്നുണ്ട് പടത്തം. പഴനിറച്ചും വല്ലതും തിന്നിട്ട് അത് മാഞ്ഞു പോവാണെങ്കിൽ പടത്തത്തിന്റെ എന്തിനാണോ ഈ പണിക്ക് നിൽക്കുന്നത്? തിന്നി തിന്നോളി. ഇന്നിപ്പോ ഇത് 3-ാമത്തെ തവണയാ. വല്ലപ്പോഴും ഒരല്പം മാത്രം തിന്നണമല്ലേ. നടക്കട്ടെ നടക്കട്ടെ. കുട്ടി ഫിഷ് പർച്ചേസ് ചെയ്യാൻ കാശ് വാങ്ങിച്ചോ? അല്ല, നമ്മളെ ബാപ്പക്ക് മീൻ കച്ചോളൂ. മീൻ കിടന്ന് മരിച്ചുണ്ട്. ആ വൗച്ചർ കൊണ്ട് ഒപ്പിട്ടേ ഓർക്കാൻ. മേലിൽ ഞാൻ അറിയാതെ ലോക്കൽ പർച്ചേസിംഗ് വേണ്ട. മീൻ വാങ്ങിയാലൊരു വൗച്ചർ, അത് കൂട്ടാൻ പറ്റിയ ഒരു വൗച്ചർ, ഇനി തിന്നാൻ വേറെ വൗച്ചർ വേണം. ഒരു പണിയും ചെയ്യാണ്ട് തൊപ്പിയും കുപ്പായോട്ട് വെറുതെ നടന്ന് തിന്നവർക്ക് വൗച്ചർ വേണ്ടി വരും. ഈ സ്ഥാപനത്തിന് എന്നെ വേണ്ട ഞങ്ങൾ പറഞ്ഞു വിട്ടേ. ആര് പിടിച്ചു വെച്ചിരിക്കണു? പോക്കൂടെ അയ്യാക്ക. എന്റെ അമ്മ ഒന്ന് നിയന്ത്രിക്കണോ? എനിക്ക് ആർക്കും ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള എല്ലാം കൂടി നരേക്കോട്ട് കയറും. ആ പെട്ടിങ് തന്നെ പെട്ടി വേണമെങ്കിൽ തരാം.
പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാശിരിപ്പുണ്ട്, അത് തരത്തില്ല. മൂന്നാല് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനുള്ളതാണെന്നാ മുതലാളി പറഞ്ഞു. പിടിച്ചു വാങ്ങിക്കണം. കൈയും കാലും കെട്ടി അടുത്ത പോലീസ് സ്റ്റേഷൻ ഏൽപ്പിക്കണ്ട. ആ പിന്നെ പോട്ടെ. എന്തായി കുക്കിന് വെച്ചു പെട്ടവന് ചങ്കിന് കൊണ്ടു അല്ലേ? അടിച്ച് കൈയും കാലും എടുത്ത് വിട്ടില്ലേ അവൻ? എന്നോട് ചോദിക്കാതെ ഇമ്മാരി വൃത്തികളെ കാണിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നിരുന്നു? ക്ഷമിക്കണം, മേലിനും കാശും മറ്റും കൈകാര്യം ചെയ്യേണ്ടതല്ലേ? അതിനുള്ള തന്റെ അവനുണ്ടോ, കാശിനോട് ആശയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ചതാണേ. പരീക്ഷണം അല്ല, തനിക്ക് ചെറുപ്പത്തിൽ ഇത്തരം ബുദ്ധിയുണ്ടോ? ഇനി ഇപ്പൊ അതും പറഞ്ഞ് എന്നെ ഇങ്ങനെ കുത്തിക്കിറിട്ട് വല്ല കാര്യമുണ്ടോ? പറ്റിപ്പോയി. തനിക്ക് പറ്റിയാ മതി. അവന്മാരെല്ലാം ചുരുങ്ങിയത് ഒരു മാസം കെട്ടി ചികിത്സിക്കേണ്ടത് ഞാനാ, മനസ്സിലായോ? അട്ടെ, താനാണ് ആളെ വിട്ട് തല്ലിച്ചതെന്ന് അവനെ കാണി പറഞ്ഞാൽ അല്ല അറിയാവരോ സ്വഭാവം? എന്റെ ഈശ്വര, എന്തിനാ എന്നെ പിന്നെയും ചതിച്ച്? നീ മറ്റേ അപ്പക്കാരന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അതിന് വേറൊരു പണി, വേറെ പുതിയ പിണിയും കൂടെ ഒന്ന് പോറേ പറഞ്ഞു. ഇത് കിടന്നു പോകും. ഏട്ടന്റെ ഇത്രയും പ്രിയപ്പെട്ട സിന്ധുമോൾക്ക് ഫീസ് അടയ്ക്കാനും മറ്റുമുള്ള 500 രൂപ അയക്കുന്നു. താമസത്തിന് ക്ഷമിക്കില്ലേ ഏട്ടന്റെ മോളെ? ജോലി തിരക്ക് കൊണ്ടാണ് കൂടെ കൂടെ എൻ്റെ മോളെ വന്ന് കാണാൻ പറ്റാത്തത്. മനസ്സിൽ എന്തുമാത്രം സങ്കടമുണ്ടെന്നറിയാമോ? വെറുതെയാ, എന്നെ കാണാൻ കൊതിയില്ല എന്നിട്ട് തന്നെയാ എപ്പോ നോക്കിയാലും ഒരു കമ്പനി. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് ഈ മാസം മുതൽ കൂടുതൽ രൂപ അയക്കുന്നു. കുറേ കാശ് കയ്യിൽ വരുമ്പോൾ നീ ഒരു ചീത്ത കുട്ടിയാവരുത് കേട്ടോ. അറിയാലോ, വർഷങ്ങളായിട്ട് മാസാമാസം മുടങ്ങാതെ നിന്റെ പേരിൽ 3000 രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. നാളെ ഒരു അത്യാവശ്യം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതി എൻ്റെ മോളെ യോഗ്യനായ ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കണ്ടേ ഞാൻ. ഭാഗ്യലക്ഷ്മി ചേട്ടന്റെ പ്രിയപ്പെട്ട സിന്ധുമോൾ, താനെന്താ തരം കിട്ടുന്നിടത്തൊക്കെ തലയിടാൻ നിൽക്കുക? പോയി സത്യം പിടിച്ചു പോകാടു. ഇവിടെ ഇവിടെ ഇയാള് അമ്പട കള്ള, വലിയ കമ്പനി ജോലി, അനിയത്തിക്ക് വേണ്ടി 1000 സമ്പാദിക്കുന്നു, കൊള്ളാമല്ലോ.
ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മൂന്ന് മാസത്തെ കണക്കിനുള്ളിൽ തന്നെ 168,000 രൂപ എടുത്തു. എന്റെ ഈശ്വര, ഈ കണക്കിന് ഓരോന്നോരോന്ന് എടുത്തു നോക്കിയാ ഇവന്റെ പേരിലുള്ള എല്ലാ കണക്കുകളും ഫയലുകളും വൈകുന്നേരം ബംഗ്ലാവ് എത്തിക്കാൻ പറയുന്നു. ഇപ്പൊ തന്നെ പറ. ഹലോ, അതെ, ഹോൾഡ് ഓൺ. ഹലോ, അതെ, ഞാൻ പുറപ്പെടുകയായി. അതെ, ഞാൻ തന്നെയാണ് വരുന്നത്, ശിവനല്ല. ഞാൻ തന്നെ എക്സ്പോർട്ടേഷൻ ഒരു കോൺഫറൻസ് ഉണ്ട്, കൂടെ തച്ചി വന്നാ മതി. എങ്കിൽ പിന്നെ മൊത്തമായി എഴുതി കൊടുക്കാൻ പറ അവൻ കൊണ്ട് നടന്നോട്ടെ. അല്ല, അതിപ്പോ ശിവൻ കുഞ്ഞ് ബിസി ആണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. കോൺഫറൻസിൽ നിന്ന് സാധാരണ മേനോൻ സാർ പോവാറില്ലല്ലോ. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. എന്താ തന്റെ ഉദ്ദേശം? എന്നെ കുളം തോണ്ടി ചടങ്ങുന്നാണോ? കഴിഞ്ഞ മൂന്ന് വട്ടം കോൺഫറൻസ് അറ്റൻഡ് ചെയ്തില്ലെന്ന് താൻ അറിഞ്ഞോ? ഈ കാര്യം എന്നാ എപ്പോഴാണെന്നൊക്കെ അറിയാതെ ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്യാനാ? ഇതൊന്നും നമ്മൾ അറിയിക്കാറില്ലേടോ. പോവാ, കള്ളം പറയുന്നു. ഒരു അവസ്ഥയിലൊക്കെ ജീവിച്ച് അവസാന കാലത്ത് കഴിവിട്ട് പോയാൽ അതിന്റെ തന്തയും തള്ളയുമില്ല. എന്നിട്ടും കാര്യസാധ്യത്തിന് വേണ്ടി അവർ കള്ളം പറഞ്ഞെന്നു മറ്റുള്ളവരുടെ മുമ്പിൽ തല കുണ്ടിച്ചെന്നു പറഞ്ഞു കേട്ടിട്ട് പോലുമില്ല. പിന്നെ നിനക്ക് എവിടുന്ന് കേട്ടിയടാ ഈ തരന്താണ് സ്വഭാവം? ഒന്നോർത്തോ, ഇരിക്കുന്ന കമ്പാണ് മുറിക്കുന്നത്. അതിനുള്ള കോടാലി കണ്ണിക്കണ്ടതിന്റെ ഒക്കെ കൈ കൊടുക്കുന്ന ആരാ? ആകാശിനുള്ള കയ്യെഴുപ്പും തൊട്ടാകത്ത് നീ അഭിമാനം കൊണ്ട് ഇറങ്ങിയിരിക്ക എന്നെ സേവിക്കാൻ. എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആശിക്കുന്ന എന്റെ ശിവനെ കുറിച്ച്. അവന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ചെറിയടത്തല്ല അവന് കൊള്ളുന്നത്. എനിക്ക് വാക്കിട്ടുണ്ട് അവന് മൂക്കിൽ. കഴിവുള്ള കുടുംബത്തിൽ ദരിദ്രനാകേണ്ട ഏറ്റവും വലിയതായിരിക്കും. അതായിരുന്നു എന്റെ കുട്ടിക്കാലൻ. ഈ പ്രപഞ്ചത്തിനൊരു എതിരുണ്ട്, മനസ്സിലെ ആശകൾക്കെതിരുണ്ടോ? കാശും കഴിവുമുള്ള എന്റെ വല്യമ്മാവന്റെ മോള്, എന്റെ മുറപ്പെണ് പാർവതി, പരസ്പരം ഇഷ്ടമായിരുന്നു. അമ്മ പോയി ചോദിച്ചു, അവമാനി ചാട്ടി ഇളക്കിയ അമ്മാവൻ പാർവതിയെ ധനികനായൊരു കച്ചവടക്കാരൻ വിവാഹം കഴിച്ചു. അവരുണ്ടായ ഒരേ ഒരു മോന നമ്മൾ ശിവൻ. ശിവന്റെ അച്ഛനും അമ്മയും മരിച്ചു. ഉടുന്നു വെച്ച് മർദ്ദമില്ല. ശശി, നിന്നോട് മനസ്സ് തുറക്കുമ്പോൾ, നീ കൂടെ ഉള്ളപ്പോ വല്ലാത്തൊരു ആശ്വാസം തോന്നാറ്. ശിവൻ? അതെ, നിങ്ങൾ? ജാക്സൺ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. എന്നെ പരിചയം കാണില്ല, പക്ഷെ മിസ്റ്റർ ശിവനെ എനിക്കറിയാം. ബാംഗ്ലൂരിൽ സ്റ്റെഫോൺ നടത്തുന്ന മിസ്റ്റർ അസ്ലാം ഖാനെ പരിചയമില്ലേ? ഉണ്ട്, ഹീസ് മൈ ഗുഡ് ഫ്രണ്ട്. അദ്ദേഹത്തിൽ നിന്നാണ് അറിഞ്ഞത് ഇവിടെ ഒരു ട്രെയിനറെ ആവശ്യമുണ്ടെന്ന്. നൈസ് ടു മീ. മൈ പ്ലഷർ. പ്ലീസ് കം. താങ്ക് യു. നല്ല ചിരിച്ചിട്ട്. പിന്നെ പിന്നെ അല്ല, കുഞ്ഞിനെ രണ്ടു മൂന്ന് ഫോട്ടോസ് കൂടെ എടുത്തിട്ട്. യു മൈൻഡ് യുവർ ഓൺ ബിസിനസ്.
പല്ലാനും കൊല്ലാനൊന്നും ആരെ ഏൽപ്പിച്ചിട്ടില്ല. ഞാൻ സംഭവം തള്ളയില്ലാത്ത കുട്ടിയാ. അതിനെ സങ്കടപ്പെടുത്തി എന്തായിട്ട് പഠിപ്പിക്കാനുള്ളത്? അത് ഇഷ്ടമെടുത്ത് പോയിരിക്കട്ടെ. കൂടെ പോയിരിക്കുക, ഇങ്ങോട്ടാണ് നോക്കിക്കൊള്ളുക. ഓ, ഒരു ഉത്തരവാദിത്തമുള്ളവര് കൊണ്ടുപോയി വളർത്തിയിട്ടില്ലേ നീ? ആ സത്യാനന്ദന്റെ രൂപത്തിലാ ആ നീച്ചനം വന്ന് എന്നോട് ഇത്തിരി കരുണ കാണിച്ചത്. അവന്റെ കൂടെ ഇരിക്കുമ്പോഴേ എന്റെ കുട്ടിക്ക് ഇത്തിരി സന്തോഷം ഉണ്ടാകുമ്പോൾ ഇരിക്കട്ടെ. അതിന് തല്ലുക. അല്ലെങ്കിലും കാക്കയിൽ നിന്ന് ഓടിക്കേണ്ടൂടാ, ഓഴിയിൽ നിന്ന് കാക്ക കേണ്ടൂടാ എന്ന് പറഞ്ഞപ്പോൾ സ്വഭാവമുണ്ട് ഇവിടെ. വരച്ച വരെ നിർത്തും എല്ലാത്തിനെയും പ്രഭാകരൻ വേണം. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ കുഞ്ഞിന്റെ ഇഷ്ടം വെച്ചത് നിൽക്കാവുന്നവരോട് നിന്നാ മതി. അല്ലാത്തൊരു പെട്ടിയെടുത്ത് ഇപ്പൊ ഇറങ്ങിക്കോളാം ഇവിടുന്ന്. കുഞ്ഞത് വേണമെന്ന് വെച്ചല്ലോ ഒരബദ്ധം. ഇവിടെ വിവരം കിട്ടണായാലേ. അന്നേ തന്റെ കാതിൽ ഞാൻ 1000 വട്ടം ഓതിയതാ, മക്കളെ പെറ്റ് പോറ്റി പരിചയമുള്ള ഒരു ആയിയെ വേണം എന്റെ കുട്ടിക്കെന്ന്. ഇപ്പോഴോ
ദൈവനാമത്തിൽ മദറിന്റെ സ്തുതി. ഇന്നോളം എനിക്കുണ്ടായിരുന്ന എല്ലാ നിലനിൽപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു. മദറിന്റെ അനാഥ കുട്ടികൾക്കും ഈശ്വരനും ഇടയിൽ മദറുണ്ട്. പക്ഷേ എനിക്കും ഈശ്വരനും ഇടയിൽ മറ്റാരുമില്ല. കർത്താവിന്റെ തിരുസന്നിധിയിലല്ലാതെ കയറി ചെല്ലാൻ ഒരിടവുമില്ലാത്ത ഈ അനാഥയെ കൈവടിയില്ല എന്ന വിശ്വാസത്തോടെയാണ് ഈ കത്തെഴുതുന്നത്. പ്രതീക്ഷയുടെ സോഫി നൈനാൻ വർദ്ധി. സ്വാമികുട്ടി, വെറും ഈ എയ്ത്തും മായനും മതിയോ? ഈറ്റും കൂടിയൊക്കെ വേണ്ടെന്ന് വെച്ചോ? ഞാൻ കഴിച്ചു. എപ്പോഴേത് കത്തുന്ന സ്വഭാവമുണ്ടോ സോഫിക്കുട്ടിക്ക്? അല്ലണ്ട, കുടുംബത്തിലൊരു കരമ്പലുണ്ടായ അടുക്കളയിൽ അറിയാതി പെണ്ണുങ്ങൾക്ക് ആരോടും പണത്തുണ്ടായ അത് തീർക്കുന്നത് പട്ടി നടന്നില്ല. ഒരിക്കൽ മരിക്കാൻ ഉറച്ചിറങ്ങിയതാ, വിധി സമ്മതിച്ചില്ല. ഒന്നെയും എല്ലാം മറന്ന് ജീവിക്കാൻ ഒരവസരം ഇല്ലെങ്കിൽ മരിക്കാൻ ഇത്തിരി ധൈര്യം. എത്ര കരഞ്ഞ ചോദിച്ചിട്ടും രണ്ടും തരുന്നില്ലല്ലോ ഈശ്വരൻ എനിക്ക്. പടത്തോൻ്റെ അടുത്ത് എടുത്താൽ തീരാത്തത്ര മുതലുണ്ട് മോളെ. കണക്കിലധി ഓൺ ആരും കരയിപ്പിക്കില്ല. വാ, വന്ന് വല്ലതും കഴിച്ച് ഉറങ്ങാൻ നോക്കൂ. ഞാൻ വന്നേക്കാം. സോഫി നൈനാൻ വർഗീസ്, ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇറങ്ങണം. കൊച്ചുനാൾ മുതൽ മഹാനഗരങ്ങളിലും ഫുട്പാത്തിലുമൊക്കെ ജീവിതത്തിന് നേരെ കണ്ണു മിഴിച്ചു നിന്നിട്ടുണ്ട് നാടോടിയായ ഞാൻ. എന്ത് വേഷം കിട്ടിയാലും എന്റെ അനിയത്തിക്ക് മാസാമാസം മുടങ്ങാതെ 500 രൂപ അയച്ചു കൊടുക്കാൻ തെരുവ് തണ്ടത് ഞാൻ. ഒട്ടും പ്രതീക്ഷിക്കാതെ ബംഗ്ലാവിലെത്തിയപ്പോൾ ധരിച്ചുപോയി. ഞാൻ ഭാഗ്യവാൻ. ഡാഡിയും മമ്മിയും ഇല്ലാത്ത ചിന്നമോക്ക് മമ്മിയാണ് സോഫി. മകൾ നഷ്ടപ്പെട്ട മേനോൻ സാറിന് മകളാണ് സോഫി. സോഫിക്കും ഈശ്വരനും ഇടയിൽ എല്ലാവരും ഉണ്ട്, എല്ലാമുണ്ട്. നഷ്ടത്തിന്റെ വില അനുഭവിച്ചറിഞ്ഞ ഞാൻ കാരണം സോഫിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. എന്തെന്നാൽ നഷ്ടപ്പെടേണ്ടവൻ സച്ചിദാനന്ദനാകുന്നു. ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്ന കത്ത്. എനിക്കും ദൈവത്തിനുമിടെ അലഞ്ഞാൽ തീരാത്ത തെരുവുകൾ ഇനിയും ബാക്കി കിടക്കുമ്പോൾ പോകേണ്ടത് ഞാനാണ്, സോഫിയ. ഞാൻ എന്റെ കൈക്കുമ്പളിലും നീ നിന്റെ കൈക്കുമ്പളിലും കൂടിയെടുത്താൽ പിന്നെയും സമുദ്രം പോലെ ബാക്കി കിടക്കും ആ നരച്ച മനുഷ്യന്റെ സ്നേഹം. ആരും പിരിഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് സഹിക്കാനാവില്ല. എന്റെ ഈ തിരിച്ചു പോക്ക് ആരും അറിയരുത്. ജയിച്ചു എന്ന ആഹ്ലാദത്തിൽ പോലും
തൽക്കാലം ആരോടും പറയരുത്. ഇന്ന് രാത്രിയിലെ അവസാന ചേർത്താകളും കഴിഞ്ഞ് ഞാൻ ഈ മലയിറങ്ങിക്കൊള്ളാം. മൂന്നാം നാൾ നിന്റെ മനസ്സിൽ ഉയർത്തി നിൽക്കാൻ മാത്രം നമുക്കിടയിൽ ഒന്നും ഒന്നുമില്ലല്ലോ അല്ലേ? അടുത്തില്ലെങ്കിലും അകലാൻ മാത്രം ഭാഗ്യം കിട്ടി നമുക്ക്. ഓർമ്മിക്കാനൊന്നുമില്ലെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തോ ഒന്നുമില്ലെങ്കിലും എന്തോ ഒന്ന് ജീവിതത്തിൽ എന്നോളം ആരോടും ഞാൻ യാത്ര പറഞ്ഞിട്ടില്ല. പക്ഷേ സോഫിയോട് ഗുഡ് ബൈ. ില്ലാത്ത വേദന ഉണ്ട്, ഉണ്ടാക്കാനുള്ള അത്യാർത്ഥി ഉണ്ട്. കണ്ണിൽ കണ്ടവർക്കൊക്കെ കയറി ഇറങ്ങാൻ മനസ്സ് തുറന്നിട്ട് കൊടുത്ത വിഡ്ഢിയായി പോയി ഞാൻ. മരണം പുറകെ നടന്ന് പിടിക്കുമ്പോ ചിതയ്ക്ക് നിയോഗിക്കാൻ ഒരാളെ കണ്ടു കിട്ടിയില്ല. പിന്നെ എന്ന് പറയുന്നത് വരുന്ന ഒരു ഭാഗ്യദോഷം. അങ്ങനെയുള്ള എന്നെ ജയിച്ച് എന്റെ മടക്കയാത്ര കൊള്ളാം. കാട്ടിൽ കിടക്കുന്ന ആനകളെ കൊന്ന് കൊമ്പ് പിഴുത് കോടീശ്വരനായ ആൻഡ്രൂസിനെ തേടി വന്ന നീ ഈ കിളവന്റെ കരൾ വരച്ചെടുത്തോണ്ടാണല്ലോ അവിടെ പോകുന്നത്. പോണം, പോവാതിരിക്കാൻ. രക്തം കൊണ്ടോ ജന്മം കൊണ്ടോ ഈശ്വരൻ എഴുതിയിട്ടതല്ലോ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഇഷ്ടപ്പെടാത്തൊരു വാക്കിന്റെ അവസാനത്തിൽ കണക്ക് തീർത്ത് പിരിയാവുന്ന ഒരു കച്ചവടം അല്ലേ? വേണ്ട, വെയിൽ വരുമ്പോ ഈ മലയൊഴുകുന്ന ഒരു മഞ്ഞുതുള്ളിയുടെ വിലയും വലിപ്പവും പോലും ഇല്ലല്ലോടാ നീ എനിക്ക് തന്ന വാക്കിന്. യാത്ര മുടക്കാനല്ല, നീ എന്നെ സേവിച്ചതിന്റെ പ്രതിഫലം തന്നെ കണക്ക് തീർക്കാനാണ് എനിക്കാരുടെ ഔദാരി ആവശ്യം. ഉപ്പിട്ട ചക്ക എത്രയാന്ന് വെച്ചാ എഴുതിയെടുത്തോ. വഞ്ചനയുടെ കച്ചവടത്തിൽ നിനക്ക് നഷ്ടം വരരുത്. മേനോസർ, ഞാൻ വന്ന് കയറുമ്പോൾ ആ ബംഗ്ലാവും അവിടെ ഉള്ളവരുടെ ജീവിതവും ശാന്തമായിരുന്നു. ഇപ്പോ എല്ലാവരുടെയും കണ്ണിൽ കണ്ണീര് ഞാൻ കാരണം. എല്ലാവരും ചിരിപ്പിക്കുക, അവരുടെ കൂടെ ചിരിക്കുക. അത്രയൊക്കെ ഞാൻ ആശിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും അങ്ങനെ വഞ്ചിച്ചിട്ടില്ല, ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. എനിക്കതിന്റെ കഴിയില്ല. വഞ്ചിച്ചു മനസ്സിൽ നിനക്കൊരു മകന്റെ സ്ഥാനം തന്ന എന്നെ, ആയിരം മുത്തങ്ങളുമായി നിന്റെ പറയെ നടന്ന സിനിമകളെ, നീ മത്സരിച്ച് ജയിച്ചില്ലേ ആ അനാഥപ്പം കൂട്ടിയെ റൂഫിയെ? കണ്ണീരോടെ അവളാ എന്നോട് പറഞ്ഞത് നീ പോയ വിവരം. നീ നിന്നെ തന്നെ വച്ചിട്ട് ഒരുപാട് ബസ്സിൽ ലോറി ഇനിയും വരുവിട്ട് ജയിച്ചു എന്ന് വിചാരിച്ച് സന്തോഷമായി പോയി. ആ എന്ത് പറ്റി സാർ? അയ്യോ സാർ,
എങ്ങനെയുണ്ട് മോനെ? എന്റെ കുഞ്ഞെവിടെയാ സച്ചി? കാലത്ത് വെച്ച് ആരോഗ്യമില്ലാത്ത വരുമോ? ജന്മമായി പോവോ അതിന്റെ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാ? അവൻ ഇവിടെ വന്നിരുന്നോ? ശിവൻ വന്നിരുന്നു. ജോലി തിരക്ക് കാരണം ഞാൻ ചത്തോ ജീവിച്ചോ എന്നറിയാൻ സമയം കിട്ടിക്കാനല്ലേ. കാക്ക കുഞ്ഞിന്റെ കുഞ്ഞിനെ പൂച്ച പോലായി അത് കാറ്റം നമർത്തി വിരിക്കുകയാണ്. പിന്നെ ഇരട്ടോ ആയിരട്ടിന് ചിന്നു മോൾക്കൊരു കൈ കൊടുക്കാൻ ആരെയും കാണിച്ചില്ലല്ലോ ഇവർ എന്റെ കണ്ണില്. എന്റെ കുഞ്ഞിനെ തെരഞ്ഞു പോവില്ലേ നിങ്ങളൊക്കെ? ഇല്ല, ആരൊക്കെ പോയാലും ഒരിക്കലും ഞാൻ പോവില്ല. ഒരിക്കലും താങ്കൾ പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ച് ഇതൊരു നല്ല സമയമാണ്. വളരെ ശ്രദ്ധിച്ച് ഫിനിഷ് ചെയ്യേണ്ട അപൂർവമായ ഒരു കുതിരപ്പന്തയം. ഫിനിഷ് ചെയ്യാനൊന്നുമില്ല. മേലൂർ പ്രഭാകരമേനോൻ എഴുതി വെച്ച ഡീഡ് അനുസരിച്ച് അയാളുടെ കാലശേഷം കണക്കില്ലാത്ത ആ സ്വത്തുക്കൾ എന്റെ കയ്യിൽ തന്നെ വന്നിട്ടിരുന്നു. അയാളുടെ മകളും ഭർത്താവും ഡൽഹിയിൽ ഏതോ ടെററിസ്റ്റ് ആക്രമണത്തിൽ ചത്തപ്പോ അവശേഷിച്ചതാ ആ കുഞ്ഞ് ചിന്നുമോൾ. ഇനി അങ്ങേർക്കും കൂടെ എന്തെങ്കിലും സംഭവിച്ചാ ചിന്നുവിനെ സംരക്ഷിക്കാനും കാര്യങ്ങൾ നോക്കി നടത്താനും ഒരാളെന്നും പറഞ്ഞാ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പ്രമാണപ്രകാരം ആ കുട്ടി മേജറായി സ്വത്തുക്കൾ അവളെ ഏൽപ്പിക്കുമ്പോൾ അന്നുള്ളതിന്റെ അഞ്ചിലൊരു ഭാഗം എനിക്ക് വരും. കൊള്ളാം, നല്ല പായസം, മനപ്പായസം. എന്നിട്ടാ ഡീഡ് എവിടെ? അമ്മാവിന്റെ കയ്യിലുണ്ട്. എങ്കിൽ അഞ്ചിലൊന്ന് കിട്ടിയത് തന്നെ. എഴുതി വെച്ച കൈ കൊണ്ട് അമ്മാവനെ നശിപ്പിച്ചാലോ? എന്നിട്ട് മറ്റാരുടെയെങ്കിലും പേരിൽ അത് എഴുതി വെച്ചാലോ? പണം, അത് കയ്യിൽ വരാനുള്ള മാർഗത്തിൽ നമ്മളൊരു കുതിരയായി പായണം. മറ്റാരും പാഞ്ഞെത്താത്ത അത്ര വേഗത്തിൽ. ഞാൻ എന്തു വേണമെന്നാ ജാക്സൺ പറയുന്നത്? ബോധം തെളിയുമ്പോൾ അമ്മാവന്റെ അടുത്തുണ്ടാവണം. അടിയുടെ ഏത് വിധത്തിലായാലും സ്വന്തമാക്കിയിരിക്കണം. അല്ലെങ്കിൽ താങ്കൾ വെറും നാല് കുതിരകളിൽ ഒതുങ്ങി ആരുമല്ലാതെ എത്തിയിരുന്നു. ബോധം ഇതുവരെ തെളിഞ്ഞില്ലല്ലേ? ബോധത്തെ എപ്പോഴും തെളിഞ്ഞേ. ഇത്ര പെട്ടെന്ന് വല്ലതും സംസാരിച്ചു? നല്ല മണി മണി പോലെ. എന്നെ ചോദിച്ചു? ആദ്യം കേട്ടില്ല. അതങ്ങനെയാണല്ലോ. ഇങ്ങേരുടെ സ്വത്തിനും ജീവനും കണ്ണിലെണ്ണ ഒഴിച്ച് കാവലിരിക്കുന്ന എന്നെ കാണുന്നത് ചതുർത്ഥി. കണ്ട അലവലാദികളെയൊക്കെ കാര്യക്കാരാക്കി കസേരയിലെത്തി. ഓടിയാടെത്താത്ത കുതിരയെ നാട് കടത്തേ തരമുള്ളൂ. ആരുടെ? എന്റെ. എന്റെ കർമ്മഫലം. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ കാറ്റായിരുന്നല്ലോ വിതച്ചത്. കൊടുങ്കാറ്റ് പോയതല്ലേ വെച്ചു.
പൊട്ടിച്ചതെല്ലാം കൊക്കിലൊന്നുമില്ല എന്ന് പഠിക്കും. വിധിച്ചത് അനുഭവിച്ചോളാം. കണ്ണടഞ്ഞാൽ അറിയിക്കാൻ ആളുകൾ. വന്നത് തെറ്റായിപ്പോയി അല്ലേ? അല്പം നേരത്തെയായിപ്പോയി. ഇത്തിരി വെള്ളം തൊട്ട് തരാനുള്ള കയ്യാ തട്ടി മാറ്റുന്നതെന്ന് ഓർക്കുന്നത് നല്ലതാ. അതേടാ, നിനക്കൊരു തോന്നലുണ്ട്. എന്റെ കണ്ണടഞ്ഞാൽ കണക്കില്ലാത്ത എന്റെ സ്വത്തുക്കൾ നിന്റേതാകുന്നു. അതുകൊണ്ട് നീ എനിക്കുള്ള അവസാനത്തെ തുള്ളി വെള്ളവും കൊണ്ട് നടക്കുക. എനിക്ക് മരിക്കാൻ മനസ്സിലാ. എന്റെ കുഞ്ഞിന് കരുത്തുള്ളൊരു കൈ ലഭിച്ചിട്ട് ഈ കണ്ണടയിൽ നോക്കും. അന്ന് നിന്റെ കയ്യില്ലെങ്കിൽ വേണ്ട, എന്റെ കണ്ണിലന്ന് കണ്ണീരുണ്ടാവും. അതുകൊണ്ട് ദാഹം തീർത്തിയാൻ തത്തോളാം. നിങ്ങൾ ഒരുപാട് വികാരം കൊള്ളുന്നത് നല്ലതല്ല. എന്നോട് വല്ലതും പറയാനോ ചുമതലപ്പെടുത്താനോ ഉണ്ടെങ്കിൽ അതറിയാനാ ഞാൻ വന്നത്. ഉണ്ട്, പറയാനുണ്ട്. പറഞ്ഞോളൂ. ആ വാതിൽ തുറന്നെടുക്കല്ലേ? എന്തേ അടക്കണം? വേണ്ട, ഇറങ്ങാൻ. നീ എല്ലാ കണ്ണുവെട്ടത്തെ കൊണ്ടുപോയി. ഇനിയും വല്ലതും പറയണോ ഞാൻ? വേണമെന്നേ. പക്ഷേ ഞാൻ ഒന്നും മനസ്സിലാകാത്തവനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പൊ പറഞ്ഞു കണ്ണും വെട്ടത്ത് കണ്ടുപോരുതെന്ന്. വെറുതെയാ, അക്കളി നടക്കത്തില്ല. എനിക്ക് രണ്ടാലൊന്നും അറിയണം. എന്താണ് കഴിയേണ്ടത്? എന്താ ഇത്? ഇളകാതെ അനങ്ങാതെ കിടക്കണം എന്ന് പറഞ്ഞിട്ട്. ശിവ എന്തായി കാണിക്കുന്നത്? താനാരാ, തന്നോട് എനിക്കൊന്നും പറയാനില്ല. അറിയാം, മേനോ സാറിനോട് എന്ത് പറയാനുണ്ടെങ്കിലും അറിയിപ്പോഴാണ്. അസുഖമൊന്നും മാറിക്കോട്ടെ. താനൊക്കെ കൂടെ വരുത്തി തീർത്തല്ലേ കൊല്ലാൻ. കൊന്നിട്ട് കാര്യം നേടാ. ശിവ ഒന്നും പറയണ്ടടാ. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മിണ്ടായിരുന്നപ്പോ മണ്ടയിൽ ചവിട്ടി മതിലിയാടാന്ന് വെച്ചു അല്ലേ? വാ, പുറത്തേക്ക് ഇറങ്ങാം. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. വാ, വിട്രാ. എനിക്ക് സംസാരിക്കാനുള്ള അങ്ങേരോടാ. ഇപ്പൊ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് പറയാം. നീയ എല്ലാം ഞാൻ അറിഞ്ഞു. അവരോട് ഇനി വഴക്കിനൊന്നും പോകരുത്. അറിയാം എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എന്നാലും പറയുകയല്ല, എന്തൊക്കെയായാലും നമ്മൾ വന്നുകൂടിയവരല്ലേ. എക്കാലത്തേക്കുമായി എവിടെയെങ്കിലും ഒരു കൂട് വയ്ക്കാൻ പറ്റുമോ വേശാടനക്കിളികൾക്ക്? നമുക്കും അത്രേ വിധിച്ചിട്ടുള്ളൂ.
നമ്മൾ തമ്മിൽ എന്തിനായി ഫോർമാലിറ്റി? ഇതങ്ങോട്ട് പിടിച്ചു. അയ്യോ, ഞാൻ കുഞ്ഞിനെ അറിയാമല്ലോ. അറിയാം, വളരെ രഹസ്യമായിട്ടേ ഉള്ളൂ എന്നറിയാം. എന്നെ വിളിപ്പിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാവാം. വിരോധമൊന്നും തോന്നരുത്. ഇത്രയും കാലം അമ്മാവിന് വേണ്ടി കോട്ടിട്ട് നടന്നിട്ട് കുഞ്ഞിക്കുട്ടൻ നായർ എന്ത് സമ്പാദിച്ചു? മൂന്ന് നേരം ആഹാരത്തിന് മുട്ടുണ്ടായിട്ടില്ല. അതുപോലെ കുഞ്ഞു പറഞ്ഞു വരുന്നത് എല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യം. അതിന് ചേട്ടൻ എന്നോട് സഹകരിച്ച് കൂടെ നിൽക്കും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാം. പെട്ടെന്ന് പറഞ്ഞു തീർത്താ നന്നായിരുന്നു. കണ്ടില്ലെങ്കിൽ മേനോൻ സാർ അന്വേഷിക്കും. ക്കാളും തിന്നുന്ന ചോറിന് നന്ദി നായ്ക്കൾക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂടെ കൂടെ പറയാറുണ്ട്. എടോ നായരെ, ഓന്തോടിയ വേലിക്കലോളം കുഞ്ഞ്. മേനോൻ സാറിന്റെ സ്വത്തുക്കൾ മാത്രമേ കുഞ്ഞ് കണ്ടിട്ടുള്ളൂ. 9 ജന്മമെടുത്താലും ആ മനസ്സിന്റെ വലിപ്പം കാണാൻ കഴിയില്ല. ഒരു തുണ്ട് ചരൽമണ്ണും ഒരു തൂമ്പായും മാത്രം കയ്യിലുണ്ടായിരുന്ന പ്രഭാകര മേനോനെ കണ്ടിട്ടുണ്ട് ഞാൻ. കുഞ്ഞിന്റെ അമ്മയും കുടുംബക്കാരും വലിച്ചെറിഞ്ഞ പ്രഭാകര മേനോനെ. തന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിച്ചില്ല ഞാൻ. എങ്കിലും പറയാം, 35 കൊല്ലായി. അവസ്ഥയിലെത്തുമ്പോ അച്ഛനെ മാറുന്നവരുടെ കാല. കോടീശ്വരനാകും തോറും കൂടെ കൂടെ ചേർത്ത് പിടിച്ചിട്ടേ എന്നെ. കോട്ടിടാൻ പറഞ്ഞു, കിട്ടു. തൈ കെട്ടാൻ പറഞ്ഞു, കെട്ടി. ഇനി കോണം കൊടുത്ത് നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കും. പക്ഷെ അത് മേനോൻ സാറേ പറയാവുള്ളൂ. വേറൊരുത്തം പറയുന്ന ഒരു കാലം വന്നാൽ അന്ന് ഇതൊരു കുരുക്കാക്കും കുഞ്ഞുകുട്ടൻ നായർ. ഞാൻ ഡ്രോപ്പ് ചെയ്യും. വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് സോഫിയോട് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. സോഫിക്ക് അന്വേഷിക്കാനോ സമ്മതം വാങ്ങാനോ ആരുമില്ലെന്ന് എനിക്കറിയാം. എനിക്കും അത് തന്നെ. ഞാൻ പറഞ്ഞു വരുന്നത് സോഫിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാനെന്തിനു വളർത്തി കെട്ടണം? നോക്ക്, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നേരത്തെ നമ്മുടെ വിവാഹം. അത് ശിവ മാത്രം തീരുമാനിച്ചു പോരല്ലോ. സോഫിയും കൂടെ തീരുമാനിക്കണം. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത്. എങ്കിൽ ഇനി കാത്തുനിന്ന് സമയം കളയണമെന്നില്ല. സോഫി, മേലിൽ കാര്യം പറഞ്ഞ് എന്നെ കാണാൻ വരരുത്. ലുക്ക്, കാലാകാലവും ആ സച്ചിദാനന്ദൻ കാവലിനുണ്ടാവുന്ന തോന്നൽ കൊണ്ടാണോ നിന്റെ നാവ് പൊങ്ങിയത്? വിളക്കിന് ചുറ്റും പറക്കുന്ന ഈയാമ്പാറ്റയുടെ ജന്മമാണ് അവന്റേത്. അത് കരിഞ്ഞു തീരാൻ അധിക നേരം വേണ്ടിവരില്ല. തോൽക്കാൻ പോകുന്ന ഭാഗത്ത് സൈന്യാധിപനാകുന്നതിനേക്കാൾ നല്ലത് ജയിക്കാൻ പോകുന്ന സൈന്യത്തിൽ വെറും പടയാളിയാകുന്നത്. സോഫി എന്നോടൊപ്പം ഉണ്ടായിരിക്കണം എന്നും ആലോചിക്കുക. തീരുമാനത്തിനായി ഞാൻ കാത്തിരിക്കും. എനിക്കൊന്നും ആലോചിക്കാനില്ല. എന്നെ കാത്തിരിക്കുകയും വേണ്ട. നിന്നെ സൗകര്യമായിട്ടൊന്ന് കാണാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വിളിച്ചാ ഞാൻ ബംഗ്ലാവിലേക്ക് വരുമായിരുന്നല്ലോ. ആഹാ, ഇപ്പൊ എങ്ങോട്ടാണാവോ തയ്യാറെടുപ്പ്? മേനോൻ സാറിന് ആഹാരം കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക് പോവാണ്. അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തോളൂ. അങ്ങേരെ ഒന്ന് സേവിക്കാൻ ഒരുങ്ങിയിരിക്കുക ഈ അനന്തരവൻ. നമ്മൾ ബുദ്ധിമുട്ടണമെന്നില്ല. ശിവൻ, എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കും. പ്ലീസ് പോരാ. പിന്നെ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണം. അതും പോരാ. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് സ്ഥലം വിട്ടോണം. എന്താ ബുദ്ധിമുട്ടാണ് എങ്കിൽ എനിക്ക് നിന്നെ പറഞ്ഞു വിടേണ്ടി വരും. നീ പോവും. വന്ന് വീണയടുത്ത് ജീവിതം കൊണ്ടൊരു അടയാളം വെക്കാൻ വിധി പറഞ്ഞു. ശിവനല്ല, സാക്ഷാൽ ഈശ്വരൻ നിലത്തിറങ്ങി കൽപ്പിച്ചാൽ പോലും പോവില്ല ഈ സച്ചിദാനന്ദൻ. അപ്പൊ കിളവൻ നിനക്ക് എന്തോ എഴുതി തന്നു കഴിഞ്ഞു. എനിക്കല്ല, ഞാൻ അദ്ദേഹത്തിന്റെ സച്ചിദാനന്ദന്റെ ജീവിതം. അനുഭവിക്കാൻ എന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ, അന്തിക്കൂട്ടിന് ഞാൻ ആശിച്ച പെണ്ണും ഉറപ്പിക്കില്ല തന്നെ ഞാൻ. Thank you.
മേനോ സാർ അറിയരുത്. കുട്ടിക്കായയുടെ നാരായണനോട് പറയണം. നേരാ അറിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് വിഷമിക്കും എന്നൊക്കെ പറയും. എന്റെ തിരിച്ചുപോക്ക് ആരും അറിയരുതെന്ന് പറഞ്ഞിട്ടും ഈ മല ഇറങ്ങാൻ എനിക്ക് സമയം തന്നില്ല. എല്ലാവരും അറിയും. അതുകൊണ്ട് സഖ്യം നഷ്ടപ്പെട്ടില്ലല്ലോ. ശിവൻ ഇങ്ങനെ തല്ലാനും കൊല്ലാനും വന്നാൽ പേടിയുണ്ടോ സോഫിക്ക്? സഖ്യയെ കുറിച്ച്? എന്നെ കുറിച്ചോ? ഞാൻ നടന്നു വന്ന വഴികൾ അറിയാഞ്ഞിട്ട്? അറിയാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറയാൻ മാത്രം ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല. പറഞ്ഞാൽ അറിയാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ല. ആരോടും തലമുറകളായി മഹാന്മാരായ സംഗീത വിദ്വാൻമാരുടെ ജന്മം കൊണ്ട് പേരുകേട്ട പത്താം പുരയ്ക്കൽ തറവാട്. സർവപ്രതാപങ്ങളും ആ തറവാട്ടിൽ നിന്ന് അന്യമായി അകന്നു പോയിക്കൊണ്ടിരുന്ന കാലം എന്റെ കുട്ടിക്കാലം. സംഗീത സാഗരത്തിന്റെ ആഴങ്ങളിൽ മുത്തും പൗഴവും കണ്ടെത്തിയ മഹാനായ സംഗീതജ്ഞനായിരുന്നു എന്റെ അച്ഛൻ ബാലകൃഷ്ണൻ ഭാഗവതൻ. പക്ഷെ തോരാത്ത കണ്ണീരുമായി അദ്ദേഹത്തെ കാത്തു കാത്തിരുന്ന എന്റെ അമ്മയെ കണ്ടെത്താൻ മനസ്സിലാക്കാൻ അച്ഛന് സാധിച്ചില്ല. ഒരു കരിന്തിരി നാളത്തിന്റെ ഓർമ്മയാണ് എന്നും എനിക്ക് എന്റെ അമ്മ. ചേരാതെ പോയ ശ്രുതിയും താളവും പോലെ രണ്ട് ജന്മങ്ങൾ. സർപ്പക്കാവിലെ ഒറ്റയാൾ തറയിൽ കിടക്ക എണ്ണവും കണക്കുമില്ലാത്ത സർപ്പങ്ങളുള്ള കാവാണി കുടിച്ച അശുദ്ധമായി നേരം കെട്ട നേരത്ത് അവിടെയൊക്കെ പോയി കിടന്ന എന്താ സ്ഥിതി? കുറ്റത്തോളം ചൂട്ട് കാണിച്ചു എന്ന് വെച്ച് പൊതുവെ കയറി ഭരിക്കണ്ട. പോ. ആരോടുള്ള പക തീർക്കാനാണാവോ ഈ പോക്ക്? സരസ്വതിയും ലക്ഷ്മിയും ഒപ്പം കുടിയിരുന്ന തറവായിരുന്നു. സംഗീതവും സമ്പത്തും ഉണ്ടായിരുന്നു പത്താം പുരയ്ക്ക് തറവാട്ടില്. സമ്പത്ത് നേരത്തെ പടിയിറങ്ങി. ഇത്തിരി സംഗീതമുണ്ട് ബാലകൃഷ്ണന്റെ കയ്യിൽ. ഏറ്റുവാങ്ങാൻ പരമ്പര എവിടെ? നീ പെറ്റുപോറ്റുന്നല്ല ഒരു സന്തതിയെ. സംഗീതം എന്ന് കേട്ട നെറ്റിച്ചുളിയുടെ നിനക്ക് പൊട്ടിയ മുളയല്ലേ? എങ്ങനെ വന്നവന? എന്നെ പറഞ്ഞോളൂ, എനിക്ക് വായിക്കരയിടുവോളം പറഞ്ഞോളൂ. ഒന്നും അറിയാതെ പിറന്നുപോയ നമ്മുടെ കുട്ടി എന്തിനാ ശവിക്കണ? വംശത്തിന്റെ തായ്വേര് കരിയണത് കണ്ടു നിൽക്കണോ ഞാൻ? എന്നോട് കത്തി തീരണോ പത്താം പുരയ്ക്കിലെ സംഗീതം? ഇവിടുത്തെ സർവ ഐശ്വര്യങ്ങളും നാൾക്ക് നാൾ വർദ്ധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടേ വന്ന് കയറിയിട്ടുള്ളൂ. എന്നിട്ടും മുടിഞ്ഞില്ലേ?
ചേരില്ല, ചേരാത്തതൊരിക്കലും ചേരില്ല. പിതൃക്കളുടെ ശാപം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. എനിക്കെന്റെ താളം തേടിപ്പോയേ തീരൂ. അച്ഛനെന്ന സ്തുതിക്ക് താളമാവാൻ സാധിച്ചിരുന്നില്ല എന്ന തെറ്റ് മാത്രമേ എന്റെ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. ആ അമ്മ പെറ്റ മകനായതുകൊണ്ട് എന്നെയും അവജ്ഞയോടെ അച്ഛൻ അകറ്റി നിർത്തി. ഒരിക്കലിറങ്ങിപ്പോയ അച്ഛൻ വന്നില്ല. പിന്നെ ആരോ പറഞ്ഞു നഗരത്തിലുള്ള പ്രശസ്ത നർത്തകിയായ മീരാ നായരോടൊപ്പം ജീവിക്കുകയാണെന്ന്. അച്ഛനും മീരാ നായരും ശ്രുതിയും താളവുമായി ചേരുകയായിരുന്നു.
അധികകാലം പിന്നെ അമ്മ ജീവിച്ചിരുന്നില്ല. ഭൂമിയിലെ അനാഥരുടെ പട്ടികയിൽ എന്റെയും സിന്ധുമോളുടെയും പേരെഴുതപ്പെട്ടു. അവിടെ നിന്ന് ഇങ്ങോട്ട് സിന്ധുമോൾക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്റെ ജീവിതം. കാറ്റിന്റെ ഗതി അനുസരിച്ച് പറന്ന് നടക്കുന്ന ഒരപ്പൂപ്പൻ താടിയെപ്പോലെ ഒരുപിടി ന്യായമായ സങ്കല്പങ്ങളുമായി ഇന്നും തീരാ തലച്ചു. ഒരിക്കൽ കാലിനെ പോലെ കണ്ടിട്ട് ഇപ്പോഴെന്തിനാ കണ്ണ നനഞ്ഞത്? ഒന്നുമില്ലെങ്കിലും എന്തോ ഒന്ന് അല്ലേ? എന്താടോ കള്ളമായത്? തന്റെ ഫ്യൂസ് പോയോ? പത്ത് തെറിയേ കഴിഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവില്ല. പറയാഞ്ഞിട്ട് എനിക്കും താൻ എവിടെ ഇരിക്കും? കണ്ടോ വേണ്ട, ഞാൻ ആഫീസിൽ പോയിരുന്നോളാം. ഇരിക്കാൻ ഞാൻ എന്താ പറഞ്ഞത്? ഇരിക്കാൻ അല്ല, കീരി കണ്ടോ? ഉവ പാമ്പിഞ്ഞോ കണ്ടിട്ടുണ്ട്. രണ്ടിനെ ഒരുമിച്ച് കണ്ടോ? എന്റെ ഈശ്വര, എന്ത് കഷ്ടമായിരുന്നു! എനിക്കിതിനൊക്കെ എവിടെയാ സമയം? കണ്ടിട്ടില്ല. കാണണം, രണ്ടും ആജീവനെ ഹെത്തുക്കളാം. തമ്മിൽ കണ്ടാൽ ഒന്നൊന്നിനെ കുഴിക്കും. എന്നാൽ ഇതേ കീരിയും പാമ്പും സ്നേഹമായിട്ട് കഴിയുന്നു എന്ന് വെച്ചാൽ അതല്ലോ. ഞാനിത് കണ്ടിടൂ. എന്താ എനിക്കൊരു മനസ്സിലായി. ഓ, കീരിയുണ്ട്, പാമ്പുണ്ട്, അവർ തമ്മിൽ പണ്ടേ ശത്രുതയുണ്ട്. ഈ അടുത്ത കാലത്ത് അത് തീർന്നു. മേനോ സാർ അത് കണ്ടു. ഇനിയിപ്പോ അത് എന്നെ കൂടി കൊണ്ടുവന്ന് കാണിക്കും. വലിയ കാര്യം, എന്ത് ശാസ്ത്രവും പഠിച്ചു. കുറച്ച് ദിവസമായിട്ട് ഞാൻ ചിലതൊക്കെ കാണണം. ഒരു കീരിയും പാമ്പും പരസ്പരം കണ്ണിൽ കണ്ണി നോക്കി ചിരിക്കുക, അടക്കി പിടിച്ച് സംസാരിക്കുക, കീരിക്ക് പാമ്പ് ഭക്ഷണം വിളമ്പി കൊടുക്കുക, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അതേ, ഈ പനി വരുമ്പോഴും ശരീരത്തിന് ക്ഷീണം ഉള്ളപ്പോഴും കണ്ണടച്ചു കിടന്ന ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. ചിലപ്പോ പിച്ചിപ്പയൊക്കെ പറയും. ഗുളിക എടുക്കട്ടെ? ഗുളിക തന്റെ ഒരു വിവരം കേട്ട നായരെ, നമ്മുടെ കുട്ടികളുടെ കാര്യമാ ഞാൻ പറഞ്ഞോളു. സൂബിയുടെയും സച്ചിയുടെയും കാര്യം. ഈ വയസ്സുകാലത്ത് ഇതൊക്കെ കാണുന്നുണ്ടല്ലേ. സത്യത്തിൽ അവർ തമ്മിൽ നല്ല ചേർച്ചയാണല്ലേ. ഇന്നത്തെ ദിവസം എന്നെ കണി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഇന്നെന്താ വിശേഷം? ഇന്ന് ഒന്നുമില്ല, വെറുതെ. അപ്പോ എന്തോ ഒരു വിശേഷം ഉണ്ട്. മറ്റാരോടും പറയില്ലെന്ന് പ്രോമിസ് ചെയ്യണം. പറഞ്ഞാൽ? അതെ, നമ്മുടെ ഇന്ത്യൻസ് പ്രോമിസ് ചെയ്ത പ്രോമിസാ. ഉറപ്പിച്ചു. മൂന്ന് ഇന്നെന്റെ ജന്മദിനാ. Many, many happy birthday. Thanks. Birthday present? ഓർക്കാതെ എന്താ ഇപ്പൊ ഒരു പ്രശ്നം? ഇഷ്ടപ്പെട്ടവർക്കെല്ലാം വാരിക്കോരി കൊടുക്കാറില്ലേ ഒരു സമ്മാനം? Thank you.
അയാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമാ ഇത്. നൂറ് നാക്കുള്ളവനാ കാര്യം ഒപ്പിച്ചെടുത്തിട്ട് ഇപ്പൊ കമാന്ന് വർഷമുണ്ടോന്ന് വെച്ച്. അതായതേ എന്തോ സിന്ധുവോട വരവ് നമുക്ക് അസുഖമായിട്ട് ആഘോഷിക്കണം. എന്തിനാ? നല്ല നാള് പിറന്നാള് തുന്നി വെച്ച താരാണി കിഞ്ഞരിപ്പൻ തലപ്പാവ് Thank you.
അതോ എനിക്ക് ആവശ്യമില്ല. ഈ കുരുത്തങ്ങളെ ജാക്സൺ നിന്നെ വിവാഹം കഴിക്കും. നിനക്ക് വേണ്ടി ഞാൻ എഴുതി വെക്കുന്ന സ്വത്തിൽ അവനും അവകാശം ഉണ്ടായിരുന്നു. സ്വത്ത് അവകാശങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഞാൻ. പക്ഷെ എനിക്ക് എന്റെ ബാധ്യത നിറവേറ്റാതെ പറ്റില്ലല്ലോ. ആരോടുള്ള ബാധ്യത? നിന്നോട്. ഈ സ്ത്രീയോടുള്ള പ്രതിപകാരം. അമേരിക്കയിൽ വിറ്റഴിയാത്ത തുണിത്തരങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ മാർക്കറ്റ് ഉണ്ടാക്കി ഡാഡിയുടെ മാനം രക്ഷിച്ച ഇവർക്ക് പകരം വേണ്ടത് എന്നെ. എന്നിലൂടെ ഡാഡിയുടെ സ്വത്തുക്കൾ. അത്രയും ചെയ്താൽ ഇവരോടൊപ്പം ബിസിനസ് പാർട്ട്ണറായി ഡാഡിക്ക് സ്വിറ്റ്സർലൻഡിൽ ജീവിക്കാം. അതല്ലേ വേണ്ടു? ഇരുപത്തിനാല് മണിക്കൂർ തലയ്ക്ക് വെളിവില്ലാത്ത ജാക്സന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് ഞാൻ വല്ല മഠത്തിലും പോയി. സോഫി, എന്റെ മമ്മി എനിക്കെല്ലാം നേടിത്തന്നു. സുന്ദരിയായ കോടീശ്വരിയായ നിന്നിലൂടെ എല്ലാം. നമ്മുടെ വിവാഹശേഷം നിന്റെ ഡാഡിയെയും കൊണ്ട് എന്റെ മമ്മി സ്വിറ്റ്സർലൻഡിലേക്ക് പറക്കും. നല്ലൊരു കൈമാറ്റം ആൻഡ് എ ഗുഡ് ബിസിനസ്. നോ നോ, ഈ കച്ചവടത്തിൽ നിനക്ക് കോടികൾ കിട്ടും. എന്നെ എന്നെ കിട്ടില്ല. ഐ ഹേറ്റ് യു. പക്ഷെ എനിക്ക് നിന്നെ വേണം. നിന്റെ സ്വത്തുക്കൾ വേണം. അതെനിക്ക് കിട്ടും. നീ ഞാൻ കാത്തിരിക്കുന്നതിൽ അർത്ഥമുള്ളതായി തങ്ങളോട് തോന്നുന്നുണ്ടോ? നീ എന്നെ ഇങ്ങനെ ഇട്ട് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യാവുന്നതല്ല ഞാൻ ചെയ്യുന്നു. പക്ഷെ അവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? മറ്റൊരാളെയാണ് സോഫി വിവാഹം കഴിക്കുന്നതെങ്കിൽ അങ്കിൾ എനിക്ക് പ്രോമിസ് ചെയ്ത സ്വത്തുക്കൾ മറ്റാരുടെ കയ്യിൽ ചെല്ലും. സ്വത്തുക്കൾ മാത്രമാണ് നിന്റെ ചിന്ത അല്ലേ? അതെ, അത് മാത്രമാണ്. എനിക്ക് എന്റെ ഭാവി നോക്കണ്ടേ? എങ്കിൽ എന്റെ മകളുടെ ഭാവിയെ കുറിച്ച് എനിക്കൊന്നും ആലോചിക്കണേ. അങ്കിളെ, എനിക്കൊന്നും ആലോചിക്കാനില്ല. ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തുപറ്റി പറയൂ. ഒരുത്തൻ കൊല്ലാൻ വേണ്ടി കടലിലെറിഞ്ഞിട്ടും ദൈവം മരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഇന്നും ഞാൻ ജീവിക്കുന്നു. പത്രപരസ്യം കണ്ട് ചിന്നമോളുടെ ആയയാകാൻ വന്ന ഞാൻ ആ വീട്ടിലെല്ലാമായി. ഞാൻ എന്നെ തന്നെ മറന്ന് സന്തോഷിച്ചു പോയ സത്യം. ഓട്ടപ്പന്തയത്തിൽ ഒന്നാം സ്ഥാനത്തെത്താറാവുമ്പോൾ വെറുതെ തിരിഞ്ഞു നോക്കരുത്. തോൽക്കാൻ അത് മതി. തോറ്റുപോയി, ഞാൻ പിന്നെയും തോറ്റുപോയി സച്ചി. സോഫി, നീ ഇപ്പോഴും എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നു. എന്തായാലും എന്നോട് പറയ പ്ലീസ്. അത് ഞാൻ ഒന്നില്ല.
വെഡിങ് സച്ചിദാനന്ദൻ വിത്ത് സോഫി. ഈ ആലോചന കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഡീഡ് അടിച്ചു മാറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞു അമ്മാവൻ ജീവിച്ചിരിക്കുമ്പോ ആ ഡീഡ് വെറും ഒരു കടലാസ്തുണ്ടാണെന്നും അയാളെ തട്ടിക്കളയണമെന്നും. പക്ഷെ നിന്റെ കൈവറച്ചു. ഇപ്പോ മനസ്സിലാശിച്ച പെണ്ണും മറ്റൊരുത്തനോട് പോകാൻ ഒരേ കഴിഞ്ഞു. പരിഹസിക്കാൻ എളുപ്പമാണ്. പരിഹരിക്കാനും. എങ്ങനെ? വിവാഹം, സോഫിയും ശിവനും തമ്മിലുള്ള വിവാഹം. സോഫി ഒരിക്കലും എന്റെ കൂടെ ഇറങ്ങി വരില്ല. എല്ലാ കാര്യവും എല്ലാവരുടെ ഇഷ്ടത്തിന് നടന്നു വരില്ല. നിനക്ക് സോഫിയ വേണോ? ഇറക്കിക്കൊണ്ട് വരണം. എങ്ങനെ? പറഞ്ഞുതരാം. ഞാനുണ്ട് കൂടെ എല്ലാത്തിനും എപ്പോഴും. ഹായ് മോളെ. മാനത്തുള്ള നക്ഷത്രങ്ങളെ ഈ മണ്ണിലിരുന്ന് പഠിക്കാം, അങ്ങോട്ടുള്ള ദൂരമളക്കാം. പരിശ്രമിച്ചാൽ ഒരിക്കൽ അവിടെ പറഞ്ഞു ചെല്ലാം. പക്ഷേ മനുഷ്യന്റെ മനസ്സിലേക്കുള്ള ദൂരം അളക്കാൻ പറ്റില്ല. പറയൂ സോഫി. അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ചിന്നുമോളെ, 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 ചിന്നുമോളെ. എന്റെ മോളെവിടെ സച്ചി? ചിന്നുമോളെ, നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച് മരിക്കണമെന്ന് കൊതിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ എന്റെ കുഞ്ഞ് ഇത്രയും കണ്ണിച്ചോറയില്ലാത്തവനായി പോയല്ലോ ഈശ്വരൻ. ഒരു വിവരമില്ലയോ എന്റെ കുഞ്ഞിനെ കുറിച്ച്? പോലീസ് എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. സത്യം ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുക. ഈശ്വര, മറ്റുള്ളവരെ അറിയിച്ചാൽ നിന്റെ കുഞ്ഞ് എന്നേക്കുമായി ഉറങ്ങും. ദേ, നേരം പുലരും മുമ്പേ ചീരമലയിലെ പഴയ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വരണം ഒറ്റയ്ക്ക്. നിന്നെ ഏറ്റവും സുന്ദരിയാക്കുന്ന ആ മഞ്ഞ സാരി കൊടുത്തു. ചീരമലയിലെ ശിവക്ഷേത്രത്തിൽ പുലർച്ചെ നമ്മുടെ വിവാഹം നടക്കും. ചിന്നുവിനെയും കൂട്ടി നീ തിരിച്ചു പോരു. പിന്നെ എന്ത്, എങ്ങനെ എന്നൊന്നും നീ ചിന്തിക്കണം. വേണ്ട, അപ്പോ ചിന്നുവിനെ മരിക്കാൻ അനുവദിക്കാമല്ലോ. മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിന്റെ ചിന്നുമോളുടെ ശവമായിരിക്കും. ആ കൊച്ചു ജീവിക്കണോ മരിക്കണോന്ന് നീ തന്നെ തീരുമാനിച്ചു.
സച്ചി പല വിവരം കിട്ടിയോ മോനെ സച്ചി ചതിച്ചല്ലോ മോനെ പ്രിയപ്പെട്ട സച്ചിക്ക് നമ്മുടെ ചിന്നമോൾ ശിവന്റെ കയ്യിലുണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു ശിവന് വേണ്ടത് മേനോൻ സാറിന്റെ സ്വത്തുക്കളും പിന്നെ ഞാനും എന്നെ സമർപ്പിച്ച് അവന്റെ ആശ നിറവേറ്റാനല്ല എന്റെ യാത്ര അവനെ കൊല്ല നിനക്ക് നാദ്യമായി അല്പം മദ്യം വിളമ്പുന്നു സമാധാനമായി നീ ഒന്നുറങ്ങാൻ ഉറങ്ങാന് ഇല്ല ജാക്ക് ഇല്ല ഇന്ന് എന്റെ രാത്രി എന്റെയും കറക്റ്റ് നമ്മുടെ രാത്രി നമ്മുടെ അവസാനത്തെ രാത്രി അതെ ഇനി എനിക്ക് എന്റെ വഴി നിനക്ക് നിന്റെ വഴി നീ പറഞ്ഞു വരുന്നത് ഒരിക്കലും നീ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്ത ഒരു കടങ്കഥ സോഫി മരിക്കേണ്ടി വന്നാലും ജാക്സനോടൊപ്പം ജീവിക്കില്ലെന്ന് എന്നും ശാഠ്യം പിടിച്ച സോഫി 3 വർഷം മുമ്പ് എന്റെ കൺമുന്നിൽ വെച്ച് കടലിൽ ചാടിച്ചത്ത് എന്നെ കോടീശ്വരനാക്കി ആരുമറിയാതെ പിന്നെയും ജീവിച്ച സോഫി ഞാൻ ജയിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുള്ളതുകൊണ്ട് പ്രകൃതിദൃശ്യങ്ങളുടെ പണമെടുക്കാൻ കൊടൈക്കനാലിൽ വന്ന എന്റെ സുഹൃത്ത് വിക്ടർ എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുടെ ക്യാമറയിൽ ഒരു നിമിത്തം പോലെ സോഫി പതിഞ്ഞു വിക്ടർ എന്ന വിലാസവുമായി ഞാനിവിടെ വന്നു അവൾ ഒളിഞ്ഞിരിക്കുന്ന ആ കോട്ടവാതിൽ തുറക്കാൻ പറ്റിയ താക്കോൽ നീയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജാക്സൺ ജീവിക്കാൻ സോഫി മരിച്ചേ തീരൂ ഇപ്പോ ശിവനും നിനക്ക് ഞാൻ വിളമ്പിയത് വെറും മദ്യമല്ല വീര്യം കൂടിയ വിഷം പോയിസൺ ഇന്നോളം ഞാൻ കൂട്ടിരുന്നത് നിനക്കല്ല നിന്റെ ശവത്തിന് യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ തന്ത്രങ്ങളേ ഉള്ളൂ ശിവ ശിവ
എന്താ ഇത്? ചിന്നമോളും സോഫിയും. സോഫിയും ചിന്നമോളും എവിടെ? പറ. തീരമലയിലെ പഴയ ബംഗ്ലാവിൽ. അവിടെ? ജാക്സൺ. ജാക്സൺ സോഫിയെ കൊല്ലാമെന്ന ജാക്സൺ നിങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ ഞാൻ കൂട്ടുപിടിച്ചത് അവനെ ആയിപ്പോയി. അവൻ എന്നെയും ചതിച്ചു. ശിവ, തെറ്റുകൾ ചെയ്യാൻ മാത്രമേ എനിക്ക് സമയം കിട്ടിയുള്ളൂ. തിരുത്താൻ പക്ഷെ ഈ കുഞ്ഞിനെ കുറിച്ച് ഇപ്പോ ലോകത്ത് എനിക്ക് മാത്രമേ അറിയൂ. ആ തോക്കിന് തരൂ. കമോൺ, അല്ലെങ്കിൽ എങ്കിൽ പറഞ്ഞനുസരിക്കൂ. കമോൺ 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 കമോൺ. Kneel down. Kneel down. നീ ജീവിച്ചിരുന്നാൽ എനിക്കൊരു ജീവിതമില്ല. നിന്നെയും കൂടി നരകത്തിലേക്ക് അയച്ച് ജാക്സൺ ഭൂമിയിൽ ഒരു സ്വർഗം തീർക്കും. സോഫി, കുഞ്ഞിനെ എടുത്തോളൂ. സീ മിസ്റ്റർ, നമ്മൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നു. ഒരിക്കലും ശത്രുക്കളല്ലാത്ത നമ്മൾ. നിങ്ങൾക്ക് വേണ്ടിയ കുട്ടിയല്ലേ, കൊണ്ടുപോയിക്കോളൂ. ബട്ട് സോഫി, അവളെ എനിക്ക് വേണം. ഇല്ല, ആ കുഞ്ഞിന്റെ അമ്മയാണ് അവൾ. അവൾ മരിക്കാറായിട്ടില്ല. പിന്നെ നീ Thank you.
പിന്നെ ഞാൻ നമ്മുടെ ചിന്നമോൾ വേണ്ട